ഇവിടെ ഇരിക്കി ഇവിടെ ഇരിക്കി മുട്ടി ഇരിക്കി ദേ ഇതങ്ങോട്ട് കഴിക്കി വരുന്നത് വരട്ടെ ഇത്രയും നേരായിട്ടും നിങ്ങൾ എന്തിനാ ഞാൻ വിളിച്ചു വരുത്തിയെന്ന് ചോദിച്ചോ ഇല്ലല്ലോ അയ്യോ അത് ഞാൻ അങ്ങോട്ട് മറന്നു എന്തുണ്ടായിരുന്നു ഇവിടെ ഈ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ ഒരു കഥ പറഞ്ഞു ഒരു സ്റ്റൈലിംഗ് കഥ ആ കഥ നിങ്ങളോട് പറയാൻ വേണ്ടിയാ മാപ്പിളേ നിങ്ങളെ വിളിപ്പിച്ചത് കാശ് കിട്ടൂ ഡെഫിനറ്റ്ലി നിനക്ക് അവാർഡ് കിട്ടൂ അത് ഇവിടെ കിട്ടണ ഈ മന്ദബുദ്ധി അവാർഡ് അല്ല നാഷണൽ അവാർഡ് കിട്ടൂ എനിക്ക് അതിനെ പറ്റി വേഷം പോലും ഉണ്ടാവില്ല പിന്നല്ല ഗീതുവിന് റോളില്ലാത്ത പടം എടുക്കാൻ എന്നെ ചാടിച്ചിട്ട് നിനക്ക് എന്ത് മോട്ടീവാ കിട്ട എന്റെ ഗീതു ഈ അസിസ്റ്റന്റ് പയ്യൻ നിനക്കത്ര വേണ്ടപ്പെട്ട ആളാണോ എന്നാ പിന്നെ ലോനപ്പൻ സാർ ഇറങ്ങാൻ നോക്ക് എനിക്ക് കാലത്തെ ഷൂട്ട് ഉള്ളതാ എന്തുട്ട ഗീതു ഞാനൊരു കോമഡി പറഞ്ഞതല്ലേ നീ അപ്പോഴേക്ക് അത് കാര്യാക്കിയ വണ്ടിയുടെ മുമ്പിൽ പിടിച്ച ആരെയാണല്ലോ അത് ഈ പള്ളിക്കപ്പെട്ട് വെച്ച മോലാളി ഒരു പട്ടി അടിച്ച എന്നിട്ട് ചത്ത ഇല്ല ഐശ്വലടി എന്താ കാണാമുണ്ട ഓ തമാശ അല്ലേ വെളുപ്പം കാലത്ത് കാറിന്റെ ശബ്ദ കേട്ടിരുന്നേ കിണറ്റുകരയിലൊന്ന് കുളിക്കണു മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഇത് എത്ര ദിവസമായിട്ടാ പറയണ് ആ മോട്ടർ ഒന്നാ നന്നാക്കാൻ സമയം കേട്ടി നിനക്കൊന്നിന് നേരെ ഇല്ലല്ലോ കിടന്ന് ബെല്ലടിക്കണു ലോനപ്പൻ സാറാ എടുക്കണ്ട എടുക്കണ്ട ഞാൻ തിരിച്ചു വിളിച്ചോണ്ട് എന്താ സാറേ എടാ വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് വന്നിരുന്നു ആണോ ഞാൻ തേത്തി ആലീസിനോടും പിള്ളേരോടും ഞാൻ എറണാകുളത്തിന് പോയിന്നാ പറഞ്ഞ ഈ ഇടിയുണ്ടാളിനെ പറ്റി പോലീസ് വല്ലതും പറഞ്ഞ സാറേ ഇല്ല 10 മണിക്ക് വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി ആയിട്ട് ചെല്ലണമെന്നും പറഞ്ഞ് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു ഞാൻ തിരിച്ചു വിളിക്കാൻ പോയില്ല ഇതങ്ങ കുടുംബത്തെ അറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യണ്ട അതിപ്പോ സാറാ വണ്ടി ഓടിച്ചതിന് തെളിവും സാക്ഷി ഒന്നുമില്ലോ അങ്ങനെയാണെങ്കിൽ ആ ലോറിക്കാരെ എന്നെ കണ്ടു കാണും ഉറപ്പാ ഞാൻ അങ്ങനെയാണെങ്കിലേ ആ തട്ടുകിട്ടിയവന്റെ സ്ഥിതി നൈസായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വരാം സാറ് ടെൻഷൻ ആവണ്ട സാറ് ഇന്നലെ എറണാകുളത്തായിരുന്നു ഞാൻ ഇന്നലെ എറണാകുളത്തല്ല പൊള്ളാച്ചിയിലായിരുന്നു എറണാകുളത്തായിരുന്നു 10 മണിക്ക് സ്റ്റേഷനിൽ ഒരാളെങ്ങോട്ട് പ്രസന്റ് ചെയ്യും നമ്മുടെ ദിവാരനെയാ പ്രസന്നയാ ഇല്ലെങ്കി ഞാൻ തന്നെ നീയോ നീ വേണ്ടാട്ടോ ദിവാകരനെ വിളിക്ക് അവനാവുമ്പോ ഈ ജാതി തരികിടിയൊക്കെ നല്ല വശമുണ്ട് ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട മതിയില്ലേ അത് മതിയില്ലേ മതിയാവോ മതിയെന്ന് തോന്നുന്നു ചേട്ടൻ സ്ട്രോങ് ചായ എടുത്തേ
അതെ, ഇവിടെ ആക്സിഡന്റ് കേസ് നോക്കുന്ന ഡോക്ടർ ഏതാണ്? ഒത്തിരി ഡോക്ടർമാരുണ്ട്. ആര്? രാധാശൻ ഡോക്ടറുണ്ട്, വർഗീസ് ഡോക്ടറുണ്ട്, ഷാജി ഡോക്ടറുണ്ട്. ആരെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? അതെ, കാലത്തൊരാൾ വിളിച്ചിട്ട് ഓ പോസിറ്റീവ് ബ്ലഡ് വേണം എന്ന് പറഞ്ഞു. ഇവിടെ വന്നു വിളിച്ചു പുള്ളി ഫോൺ കൊടുക്കുന്നില്ല. ഞാനാണ് ബ്ലഡ് കൊടുത്തിട്ട് കുറേ ആയി. എവിടെന്നാ വരുന്നത്? തൃശ്ശൂരിൽ നിന്ന്. ഏയ്, ദാ സുഖേ. എന്താ ചേട്ടാ? ദേവർക്ക് ആ വഴിയൊന്നാ പറഞ്ഞു കൊടുക്ക ചേട്ടാ. ഞാനേ തൃശ്ശൂരി റോട്ടറി ക്ലബിൽ നിന്ന് വരാ. കാലത്തൊരാൾ ഇവിടെ നിന്ന് വിളിച്ചിട്ട് ബ്ലഡ് വേണം എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് വിളിച്ചിട്ട് പുള്ളി ഫോൺ കൊടുക്കുന്നില്ല. കാലത്തോടെ ആക്സിഡന്റ് കേസ് വല്ലതും ഉണ്ടായി? കാലത്തൊന്നും വന്നിട്ടില്ല. രാത്രിയിൽ ഒരു തവണ വണ്ടി ഇടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം 3 മണിയായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കുറച്ച് സീരിയസ് കേസാന്നാ പറഞ്ഞേ. ഇതും കുറച്ച് സീരിയസാ. ഇടിച്ച വണ്ടി നിർത്താണ്ട് പോയിട്ടുണ്ട് അല്ലേ? ആ വണ്ടി തട്ടിയ തമിഴിന്റെ ഭാര്യയാണത്. അവരോട് ചോദിച്ചാ മതി രക്തത്തിന് വിളിച്ചത് അവരാണോന്ന്. വാ ഒരു മിനിറ്റ്. ഹലോ. അതെ ജോർജ് ചേട്ടാ, ഞാൻ പറയുന്നത് കേൾക്കാ. ചിറ്റൂർ സെന്ററാണ്. തമിഴ്ത്തി എക്സ്റേ എടുക്കുന്ന റൂം എവിടെയാണ്? തെരിയാതെ. ഈ ഡോക്ടർ സബാസ്റ്റ്യൻ്റെ റൂം ഒക്കെ എവിടെയാ? തെരിയില്ല. അമ്മ എനിക്ക് പുതുസതാ. ചാരിയിരുന്നോ ോനപ്പൻ സാറിലപ്പോ എന്തിനാ ദിവാരം പേടിക്കണേന്ന്? നീ ആ ഫോണൊന്ന് അവൻ കൊടുത്തേ. ഒരു മിനിറ്റ് കേട്ടാ, സംസാരിക്കേ. മൊലാളി ഞാൻ എസ്ഐയെ കണ്ടിട്ട് പേഴ്സണൽ ആയിട്ട് സംസാരിച്ചിട്ട. നമ്മുടെ മോലാളിക്ക് ആ അത്തപ്പാടി തമിഴനുമായിട്ട് മുൻവരേഖ ഉണ്ടായിരുന്നു സാറിന് തോന്നുന്നുണ്ടോ? ആ ഒറ്റ ഡയലോഗിലാണ് ഞാൻ വീണു പോയത്. അല്ലെങ്കിൽ ഇമാരി സെറ്റപ്പിനൊക്കെ ശശീന്ദ്രൻ നേരെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഏയ്, സാറ് സത്യത്തിന്റെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ എന്ന് കാലത്തിരിക്ക് ഇവിടെ തന്നെ ഒരു ലോക്കൽ റിപ്പോർട്ട് കിട്ടി. ആ അങ്ങനെയും ചില നല്ല വർത്തമാനം സാറിനെ കുറിച്ച് ഈ ലോക്കൽ ഏരിയയിലുണ്ട്. ക്ഷണിക്കണ, കയറിപ്പോയോ? നല്ലത് പറയുമ്പോ ക്ഷണിക്കാൻ വന്നിരിക്കും. അതെ, സാറ് മുൻകൈ എടുത്തിട്ട് ഈ തമിഴ്നാട് ഹോസ്പിറ്റലിൽ നിങ്ങൾ ഇറക്കി തരണം. ഇല്ലെങ്കിൽ നാളെ പ്രശ്നമാവും. അഥവാ ഡാവ് പടാവാണെങ്കിൽ തന്നെ കേരള ബോർഡർ കഴിഞ്ഞ് പടാവട്ടെ. സമാധാനമായിട്ട് സ്വന്തം മണ്ണിൽ കിടന്ന് മരിക്കാലോ. ഇടിച്ച വണ്ടി നിർത്താതെ പോയി. നമ്പർ ആർക്കും അറിയില്ല, പ്രശ്നം തീർന്നില്ലേ? അത്രയുള്ളൂ. എടോ റെനി, താനാ പാവം തമിഴിന് ഒരു 50,000 കൊടുക്കണോ? അല്ല വല്ല ശാപം കിട്ടും. സാറ് എന്നിട്ട് വർത്താനം ഈ പറയണേ? സാറിന് 2,00,000 രൂപ, FIR ചെയ്ത പോലീസായിട്ട് 25, ആ ഡോക്ടർക്ക് 1, വക്കീലിന് 50. വക്കീലിന് 100,000? 50 100 റിപ്പീറ്റ് ചെയ്താ മതി. 100,000 ഇൻസ്റ്റോൾമെന്റ് ആകുമ്പോ അറിയില്ല. ഇയാൾ 2,00,000 പറയുന്നല്ലാതെ രാഘുലത്തിന് കാശ് എടുത്ത് വിടാ. കാശ് റെഡിയാണ്, തന്നടാ. സാറിനുള്ള 2,00,000 രൂപ. ആ റൈറ്റർക്ക് ഉള്ളത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടാ. ഓ, തമിഴിനെ ആംബുലൻസ് വിളിച്ച് കൊടുക്കുന്നത് 25,000 രൂപ. പിന്നെ സാറേ, ഇതുകൊണ്ടൊന്നും നമ്മുടെ ബന്ധം തീരുന്നില്ല കേട്ടാ. ഇരിങ്ങാലക്കൂടെ വഴി വരുമ്പോ നമ്മുടെ ബാറിലാ കാരണം. ബ്ലൂ സ്റ്റാർ, 3 സ്റ്റാർ. പിന്നെ ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞു. ബ്ലൂ സ്റ്റാർ 3 സ്റ്റാറിന്? ബ്ലൂ സ്റ്റാർ 3 സ്റ്റാറാ. ആ ഞാൻ വരുന്നുണ്ട്. ആ തന്റെ മോലാളി എനിക്കൊന്ന് പരിചയപ്പെടണം. മൂപ്പരുടെ അടുത്ത സിനിമയില് എനിക്കൊരു ചാൻസ് വന്നു അഭിനയിക്കാൻ. ഇതപ്പോ എത്ര വലിയ കാര്യം. സാറ് യൂണിഫോം ഇട്ട് നമ്മുടെ ലൊക്കേഷനിൽ വന്നാൽ മതി. നല്ല അടിപൊളി സത്യസന്ധന്റെ റോൾ റെഡിയാണ് അവിടെ. കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലടാ. പിന്നെ അല്ലേ, ഇന്ന് നീ 2.5 അടിച്ചിട്ട് സഫേറി കയറി ഒരു ബിരിയാണി കഴിച്ചോ. ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലടാ. ഈ ജീവിതം എന്നൊക്കെ പറഞ്ഞ ഇത്രേ ഉള്ളല്ലോ മലയാളി. എന്തുട്ടടാ, തമിഴും പടായോ? ഇതിലും ഭേദതായിരുന്നു. പകല് മുഴുവൻ പൈപ്പ് ലൈനിന് കുഴിയെടുത്തിട്ട് മൂവന്തിക്ക് 2.5 അടിച്ചിട്ട് വീട്ടിൽ പോയിരുന്ന മനുഷ്യനായിരുന്നു. ICU കിടക്കണ കിടപ്പണ്ടല്ല, എന്റെ ചങ്കാ പൊട്ടിപ്പോയി.
നമുക്കില്ല മുതലാളി ഭാര്യ മക്കളൊക്കെ. നമുക്കെന്ന് പറയുമ്പോ നിനക്ക് ഒരു താളത്തിൽ പറഞ്ഞാണ്, എന്നെ എത്ര ചീത്ത പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ ബാർഗിങ് ചെയ്യാൻ നിന്നില്ല. ആ തമിഴ് ഒരു 3 ലക്ഷം രൂപ കൊടുത്തു. ആ തമിഴത്തേക്ക് ആ കാശ കൊടുത്തപ്പോണ്ടല്ല എന്നെ തൊഴുതിന്നിട്ട് ഒരു കരച്ചിലാണ്. എന്റെ കണ്ണാന്നറിഞ്ഞു. എനിക്കൊന്നും പറയാൻ, ഞാൻ പിന്നെ വിളിച്ചോണ്ട്. അല്ല റിനേട്ടാ, നിങ്ങളിപ്പോ എന്ത് വിടല ഇവിടുന്ന്? കർത്താവ് ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോ ആ സീനിൽ കയറി പിടിച്ചാ കാരണം മനസ്സിലായ. പൈസ ഇപ്പൊ എത്ര ഞങ്ങൾ പറ്റിച്ചേ? അതിലൊരു ഷെയർ ഒന്ന് എനിക്കുണ്ട്. ഇത് ബാങ്കിൽ ഫിക്സ് എടുത്ത മാതിരിയാണ്. നിനക്ക് എപ്പോ വിട്രോ ചെയ്തൂടെ? അതിപ്പോ എത്രയായി ഉണ്ടാവും? നിന്റെ ഒരു കാര്യം ഞാൻ, നീ ആ ബിരിയാണിയെ വിളിച്ചു പറഞ്ഞ സഫേറ പൂട്ടും വിളിച്ച നീ. ഈ ബാറുകൾ പൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ സ്മോളേ നിർത്തുന്ന ഈ മന്ത്രിമാരോട് ആരാ പറഞ്ഞത്? നിന്റെ കൂട്ടുകാരാ. ഇവർ ഈ കാലകൾ നിർത്തി കഴിഞ്ഞപ്പോ ഞങ്ങൾ സ്മോളേ തുടങ്ങി. അത് നിർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ വാറ്റെടുക്കാൻ തുടങ്ങും. സാറേ കൂടെ കിട്ടി പോയിട്ടാ. സാറ് വരുമ്പോ ഇത് ഏൽപ്പിക്കാൻ പറഞ്ഞു. വെറുതെ അല്ല, 4 മണി മുതൽ ഫോൺ സ്വിച്ച് ഓഫാ. സംഗതി ഇടങ്ങാറാവോ? ആ ജോയ് 3-4 ദിവസമായിട്ട് പനിയാണ് ചുമയാണെന്ന് പറഞ്ഞ് പോയിട്ട് അവൻ എവിടെ പോയി കിടക്കുക? മോലാളി ഒരു കാര്യണ്ട്. എന്താണോ? മോലാളിയെ കാണുന്ന പറഞ്ഞ ദിവാരം താഴെ നിപ്പുണ്ട്. നല്ല ഫിറ്റാ. പിച്ചുമ്പയും പറയുന്നുണ്ട്. എന്താ പറയണേ? വണ്ടി തട്ടിന്ന പാലക്കാട്ട് പോയിന്ന എന്തൊക്കെ പറയുന്നുണ്ട്. പറ മുതലാളി, നീ ജീപ്പ് എടുത്ത് കൂബിയെയും സുധാകരനെയും കൂട്ടി കല്ലടിപ്പാലം വരെ പെട്ടെന്ന് വരണം. ആ ദിവാകരൻ എന്നെ ചൊറിയണു. ദിവാകരാ, എന്തുട്ടടാ നീ ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കണേ? ബാറി പോയി ജോസിനോട് കാശ് എത്ര വേണ്ടെന്ന് വെച്ചാൽ അത് മേടിച്ചിട്ട് പോവാൻ പറഞ്ഞതല്ലേ? ജോസിനെ കണ്ടിട്ട് നാണം കെട്ട് വരാൻ മുതലാളി ഞാനിപ്പോ. ഏയ്, നാണം കെടാൻ നീ അവിടെ തുണി എടുക്കാതെയാണോ പോയത്? നീ കേറിയേ മുതലാളി. എല്ലാം നിർത്തി ധ്യാന കേന്ദ്രത്തിൽ പൊക്കൊണ്ടിരുന്നപ്പോഴാ 5 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് മുതലാളി രാവിലെ വിളിച്ചു വരുത്തിയിട്ടാ. അത് നീ കേസ് ഏറ്റെടുത്ത് ജയിലിൽ പോകുമ്പോ തരാന്നല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ പോവാൻ തയ്യാറായിരുന്നല്ലോ. കർത്താവിന് പിടിക്കാത്ത കാര്യായിട്ടാ നീ പറയണേ. ഒരു കാര്യം ചെയ്, നിന്നെ ആ കുരിശുകവലയിൽ ഞാൻ വിടാം. നീ നമ്മുടെ പെട്രോൾ പമ്പിൽ പോയി മുരളിയുടെ കയ്യിൽ നിന്ന് 10 ഓ 15 ഓ വാങ്ങി 2 എണ്ണം അടിച്ച് ലൗലീനി കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് കിടക്കണാ. മുതലാളി എന്ന് വിളിച്ച നാവുകൊണ്ട് ഞാൻ മറ്റേ വർത്താനം പറയണത് മുതലാളിക്ക് കേക്കണാ. എങ്ങനെയാന്ന്? മുതലാളി ഇന്നലെ രാത്രി എവിടെയായിരുന്നെന്നും വരുന്ന വഴിക്ക് എന്തുണ്ടായെന്നും അറിയിക്കേണ്ടവരൊക്കെ ഞാൻ അറിയിക്കും. മാനം കപ്പലിൽ കയറുന്ന കാര്യ. പിന്നെ വടക്കഞ്ചേരി സൈഡ് തോപ്പേ വിറയ്ക്കും. ഇറങ്ങണ. നീ നീ എന്താ കളിക്കുക? എന്റെ കാശിന്റെ കാര്യത്തിന് തീരുമാനമുണ്ടാക്കിയിട്ട് ഇയാൾ ഉണ്ടാക്കിയാ മതി. പിടിച്ച് കേട്ടടാ ഇന്ന് ഞാൻ പറഞ്ഞിട്ട് വിട്ടാ മതി. എന്റെ സാറെ, സാർ എന്തിട്ട് മടുത്തരെ കാണിച്ചേ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ? ബ്ലാക്ക് മെയിലിങ്ങിന് വന്ന പിന്നെ എന്തുട്ടാ ചെയ്യ? നമ്മുടെ ഗോഡൗണിൽ തന്നെ. അതെ, അത് ഞാൻ നോക്കിക്കൊണ്ട്. ഞാൻ പിന്നെ വിളിക്കാം, വീട്ടിലെത്തി. ഇതാരൊക്കെയായി വന്നിരിക്കണേ? ഞങ്ങളാ വന്നിട്ട് എത്ര നേരായെന്നറിയോ? നീ എന്താ എവിടെ ആയിരുന്നു? ഓ, അമ്മച്ചിക്ക് എന്താ ഒരു ഉഷാറുകുറവ്? ലേശടിക്കണന്നുണ്ടാ? നീ വരാൻ കാത്തിക്കറി. ആ, എന്നാ എടുക്കട്ടെ. എന്നിട്ട് അമ്മച്ചിയും മോനും കൂടെ കൊച്ചുകൊച്ചിപ്പ്. ഞങ്ങളെ പ്രാർത്ഥന എത്തിക്കണ കാര്യം പറയായിരുന്നു. അല്ല അമ്മച്ചി, ഇവര് ബ്രാൻഡ് കുടിക്കുന്ന കാര്യം പറയാ. ബ്രാൻഡ് കുടിക്കണത് നിന്റെ അപ്പ കൂടി കൂടി. ഇവറ്റങ്ങളുടെ ഒരു നാക്ക് കണ്ടില്ലേ? ആ, നിങ്ങൾ എന്താ ഒരു മുന്നറിയിപ്പില്ലാണ്ട് ഇങ്ങോട്ട് വരാൻ? വല്ല മുന്നറിയിപ്പിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. വട്ട വിളിച്ചു, നിങ്ങൾ എന്നിട്ട് ഫോൺ എടുക്കായിരുന്ന? പടം പിടിക്കുന്ന തിരക്കല്ലേ ആലീസേ. കുടുംബത്തോടെ കാണാവുന്ന വല്ല സിനിമയും പിടിച്ചുവിടാ നിനക്ക്. ആലോചിക്കായില്ല. അടുത്ത പടത്തിന്റെ പേര് പറദീസ എന്നാണ്. അതും അവയുടെ കഥയാണ്.
അപ്പൊ പിന്നെ തുണി എടുക്കേണ്ട കാര്യമില്ലല്ലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമൻ സ്വരൂപത്തിലെ അതെ വക്കീൽ സാറേ, ഞാൻ അറിയിയാ. എന്തൊന്നാണ് കുരിശ് വരച്ചോണ്ടിക്കുമ്പോ ഫോൺ ചെയ്യണേ? ഐ സാറ് കുരിശ് വരിക്കാണെങ്കിൽ മാപ്പിളത്തിന് ഞാൻ എങ്ങനെ അറിയണേ? ഐ താൻ വിളിച്ച കാര്യം പറ. അതെ, നമ്മുടെ ദിവാരം മുങ്ങി സാറേ. എന്റെ സാറേ, ഞാൻ ഒരു ഫുള്ള് മാങ്ങി നേരെ ദിവാരന്റെ അടുത്ത് ചെയ്യുന്നു. അവനെ പൂട്ടിയിട്ടിരിക്കണ ഗോഡൗണിലേക്ക്. സാറ് പറഞ്ഞ മാതിരി അവനൊന്ന് സോപ്പിട്ടും മെരുക്കി എടുക്കാനായിട്ട്. സഹോദരനെ, സുരേഷേ, സലാവുദ്ദീനെ എനിക്കൊന്ന് മൂത്രം ഒഴിക്കാനടാ, ഒന്ന് തുറക്കടാ. നീ ഒന്ന് പോയ ദിവാരാ, റീനി സാറ് വരാറേ, നിന്ന് ഇവർന്ന് പുറത്ത് വിടരുന്ന മുതലാളി പറഞ്ഞിരിക്കണതേ. എന്തുട്ട സലാവുദ്ദീനാ നീ പറയണേ? വെള്ളപ്പുറത്ത് കയറി ഞാൻ എന്താ അലമ്പ് കാണിച്ചെന്ന് കരുതി. ഇതപ്പൊ വെള്ളം ഇറങ്ങിയപ്പോ ഞാൻ ക്ലീൻ ആയില്ലേ? നീ വേറെ വല്ല വർത്താനം പറ ദിവാരാ, വയറിനാല സുഖല്ലടാ, ഒന്ന് കക്കൂസ് പോവാനടാ. മുതലാളിയോട് ഉടക്കിയിട്ട് എരിഞ്ഞാലെ കൂടെ രാജ്യത്ത് പാർക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം നമുക്കറിയില്ലേ? ഇപ്പൊ നിനക്ക് തോന്നി ബുദ്ധി, നേരത്തെ തോന്നിയിരുന്നെങ്കി. എന്താണത്? നീ ചെന്നേ, നിന്റെ മുതലാളി ലോനപ്പനോട് പറഞ്ഞേക്കടാ ദിവാകരം പണി തുടങ്ങിന്ന്. അയാളുടെ സിനിമാ നടിമാരോടുള്ള ചുറ്റുകളി ഉണ്ടല്ല, അത് ഞാൻ നാറ്റിച്ചു തരുന്നു. ഇതും പറഞ്ഞ് കത്തിയും വീശിക്കണ്ട സാറേ അവൻ പോയെ. സാറേ അവൻ പറഞ്ഞ പറഞ്ഞ അവയെവിടെയുണ്ട് അറിയില്ല സാറേ, ഞാനിപ്പോ ഒന്ന് കേറിയോളോ. സംഭവം പുറത്തായ ഞാനും താനും വടക്കാഞ്ചേരി എസ് ഐ അടക്കം കൊടുക്കും കേട്ടോ. ലീഗലായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാറേ? ഓ ലീഗല് മാങ്ങാത്തുലി, എന്റെ കർത്താവേ, ഏത് നേരത്താണോ ഇത് കൈവയ്ക്കാൻ തോന്നിയത്? അവനെ പോയി തപ്പിയെടുക്കണോ? സിസ്റ്റർ, ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഈ മാപ്രാണത്ത് തൃശ്ശൂർക്ക് ഒരു ഓട്ടോ പോയി റിട്ടേൺ വരുമ്പോ വണ്ടി കൈന പാളി, ഞാനന്ന് വീണു. ഡോക്ടർ ഇല്ലാട്ടാ, കാലത്തെ വരൂ. ഡോക്ടർ ഞാൻ കാലത്ത് കണ്ടോളന്ന്, ഇപ്പനൊന്ന് അഡ്മിറ്റ് ചെയ്യേ, കണ്ണിന്ന് പൊന്നിച്ച് പറക്കണ്. ചേട്ട പേരെന്നിട്ടാ? പി ടി ദിവാകരന്. കിടന്നോട്ടാ. എന്തുട്ടിത്? പേടിക്കണ്ടെന്ന്, ഇതൊക്കെ ഒരു സെറ്റപ്പല്ലേ. എന്റെ പെങ്ങളെ, ഞാനൊരു ഓട്ടോ മറിഞ്ഞും വെള്ളം മുങ്ങി വന്നോന്നല്ല, ഒരു പോലീസ് കേസ് കൊടുക്കാൻ അഡ്മിറ്റ് ആയതാ. എന്തുട്ടാ, നിങ്ങളെന്താ കളിക്ക? സിസ്റ്റർ പോയേ, എനിക്ക് നല്ല ക്ഷീണുണ്ട്, അത് മയങ്ങട്ടെ. പോകൂടാവേ. ദിവാകരൻ ഏത് വാർഡില? ഇന്ന് രാത്രി അഡ്മിറ്റ് ആയ ദിവാകരന്റെ വാർഡ് ഏതാന്ന്? ഇന്ന് അഡ്മിറ്റ് ആയ ദിവാകരൻ എവിടെയാ? ഇങ്ങോട്ട് എഴുന്നേക്കണം.
ഞാൻ വരാ, അല്ലെങ്കിൽ ഞാൻ രാവിലെ അങ്ങോട്ട് വരാതിരിക്കുന്നായിരുന്നു. രാവിലെ അല്ല നേരെ ഇത്രയെന്നാ നിന്റെ വിചാരം റീനിയേ. അമ്മച്ചറിയില്ലേ ഉറങ്ങി. നീ ഒന്ന് പോയേ, പകലന്തിയുള്ള സ്കൂളില് പിള്ളേരായിട്ട് മല്ലിട്ട് രാത്രി ഒന്നൊന്ന് ഉറങ്ങാൻ കിടന്ന ഉറക്കോ? പൊക്ക പൊക്കോ, നാളെ പിള്ളേര് ചെയ്തേക്കാളല്ലേ. അല്ല എനിക്കറിയാൻ പാടായിട്ട് ചോദിക്കുക, നിനക്ക് ഈ പാതിരാത്രിയിൽ എന്തൊട്ട് പോലീസ് ഉദ്യോഗ? നീ നിർത്തിയാ, ഒരു കയ്യബദ്ധം പറ്റി ആള് തീർന്നു സാറേ. ആളുത് ഒരു അടിയടിച്ചത് പാളി തലക്കിട്ടാണെന്നുകൊണ്ട് സാറ് പേടിക്കൊന്നും വേണ്ട, സംഭവം ഞങ്ങ മാനേജ് ചെയ്തോളാം. ഒരുത്തനെ തല്ലിക്കൊന്ന് വെള്ളത്തിൽ താത്തിയിട്ട് നീ കുള്ളായും കളി കളിച്ച് നടക്കുകയല്ലേ? എവിടെ ബോഡി താത്തിയെ? താഴെ പറഞ്ഞേ പോങ്ങോ? ഇല്ല, കല്ലെട്ടി താത്തിയിട്ട്. ആരായിരുന്നു എസ് ഐ വേഷം? മുളവുകാട് സുര. അവനാണെങ്കിൽ കുഴപ്പമില്ല. അതെ, കുർബാന കഴിയുമ്പോ അച്ഛനൊന്ന് കാണണം പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്ന് കുമ്പസാരിക്കരുത് കേട്ടാ. അതിന് ഏപ്പില് നല്ല ഇടി കിട്ടുമ്പോ ഇതല്ല ഇതിന്റെ അപ്പുറം വരെ പറയും. ഇവനൊരു പൊട്ടനാ. ഈശോമിശേക്ക് സുന്ദരം അല്ലോ? ഇപ്പോഴും സുന്ദരം തന്നെ ഇരിക്കുക. എന്തുട്ടാ പറ്റിയേ പതിവില്ലാണ്ട് പള്ളിയില്? ലോൻപൻ സാറിനെ കണ്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നേ. അക്കൂട്ടത്തിൽ കർത്താവിനെ ഒന്ന് വിഷ് ചെയ്യാന്ന് വിചാരിച്ചു. ഈ പാരിഷ് ഹോണുള്ള ഡൊണേഷൻ 10,000 ഞാൻ ട്രസ്റ്റിയുടെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ രസീതി കിട്ടിയില്ല. കിട്ടും കിട്ടും, പള്ളി വരുന്നില്ലേലും ഇവൻ ഡൊണേഷൻസ് ഒക്കെ തറവാടത്തോടെ ചെയ്യണുണ്ടേ. രണ്ടു പെങ്ങന്മാര് കെട്ടുപ്രായായിട്ട് വരില്ലോ. ഇത് ജോണിച്ചൻ പെങ്ങട മോനാണേ, മണലൂർ ബാറ് നടത്താണ്. കണ്ടണ്ട് മണലൂർ ലൂസിയ കൂട്ടിയില്ലേ? ഞങ്ങള് നാല് പാടണ സാർ. കഴിഞ്ഞ മാസം ബാറിന് സൗകര്യമില്ലെന്ന് പറഞ്ഞ് നോട്ടീസ് വന്നപ്പോ ഞങ്ങളൊന്നും പൊളിച്ചു പണിഞ്ഞു. ഒരു 25 ലക്ഷം രൂപ ആവഴിക്കങ്ങ് പോയി. ബ്ലേഡിൽ നിന്ന് എടുത്താ. ലോനപ്പൻ സാറിനോട് ചോദിച്ചപ്പോ ആളാ പറഞ്ഞേ ബാറാ തുറപ്പിക്കണ ഏർപ്പാടൊക്കെ നിന്റെ സെഷനാന്ന്. ബാറൊക്കെ തുറക്കാൻ ഗ്യാരണ്ടിയാണ്, പക്ഷേ ഇച്ചിരി തുട്ടക്കിറക്കേണ്ടി വരും. ഏത് വഴിക്കാലും ഉണ്ടാക്കി തരാം അറിയിച്ച, അല്ലാണ്ട് നിവൃത്തിയില്ല. ബാറ് തുറക്കാൻ പറ്റിയില്ലെങ്കിൽ ആത്മഹത്യയെ നിവൃത്തിയുള്ളൂ. മരണസായ വണ്ടിലേക്കുള്ള 1,000 രൂപ. നീ ധൈര്യായിട്ടി, അവനൊരു കാര്യം. എന്നുവെച്ചാ ഞാനും ഇങ്ങോട്ട് ഇറങ്ങാൻ. അച്ഛനല്ലേ കഴിഞ്ഞ ആഴ്ച KCBC മധ്യരോഗത്തിനെ കുറിച്ച് പ്രസംഗിച്ചേ? നീ പോയേ പോയേ. അത് ശരി. ജോണിച്ചാ ഇപ്പൊ തന്നെ പോയിക്കോ, കട്ടിക്കാ പിടി പോ. ഞാൻ വിചാരിച്ച മാറ്റില്ല കേട്ടോ, നിങ്ങൾ ആളൊരു പുലി തന്നെയാ. കഴിഞ്ഞ മാസം ആ തമിഴിന്റെ വണ്ടി കെട്ടി കേസിൽ 1.5 ലക്ഷങ്ങള് വലിച്ചു. ഇപ്പം ബാറൊന്നിന് 4 ലക്ഷം പ്രകാരം 24 ലക്ഷം. അതും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾ കൊടിച്ചെറിഞ്ഞ. എടാ ലൈഫില് റിസ്ക് എടുക്കണേ പ്രോഗ്രസ് ഉള്ളോ? റിസ്ക് എടുക്കണേ ലോനപ്പം മുരാളി അല്ലേ. അത് ശരി, ഇപ്പൊ രണ്ട് കേസും ഫെയിലിയർ ആയിരിക്കട്ടെ. നിന്റെ റിനിച്ചേന്റെ അവസ്ഥ എന്താ? നിന്റെ വിചാരം കട്ടപ്പുകയാണ് കട്ടപ്പുക.
ജോജു, നമുക്ക് ലൈഫിൽ ഒരു ടാർഗറ്റ് ഉണ്ടാവണം. നല്ലൊരു എയിം ഉണ്ടാവുള്ളോ? എന്താ എയിം? ഒരു രണ്ടു വർഷം ഞാൻ ഒരു പെണ്ണ കിട്ടും. അത് നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും ടോപ്പ് മാരേജ് ആയിരിക്കും. ഏറ്റവും ടോപ്പ് ഡൗറിയും വാങ്ങിയിട്ട് ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിലെ നമ്മടപ്പന്റെ പൂട്ടിക്കിടന്ന ജ്വല്ലറി അതോർക്കും. നമ്മുടെ മാട്ടമ്മ ജ്വല്ലറി അത് നമുക്ക് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമാക്കണ്ട. ഒരു രണ്ടു മണിവരെ നീ കീടനാശിനി വിറ്റോ. കാറണ്ടർ കൗണ്ടിലിട്ട് ബൈക്കിലിട്ട. ഇപ്പൊ തുറക്കാ ഹർ ബാറും മുഖ്യമന്ത്രി വിചാരിച്ച് തുറക്കാൻ പറ്റിയിട്ടില്ലേ ബാറും. പിന്നീട് ഇയാള് ഇത് വെറും ഫ്രോഡ് കളിയാന്നേ കാശടിക്കാൻ ആളെ പറ്റിക്കാനായിട്ട്. പറവത്താനി നാപ്പ തന്നെ പിടിച്ചു. ഞാൻ പറഞ്ഞു ഉപ്പാക്കിണ്ട്. ഇന്നത്തെ പത്രത്തിലും ബാർ തുറക്കില്ലെന്നുള്ള മുഖ്യമന്ത്രി പറഞ്ഞിരിക്കണേ. നമ്മുടെ കാശ് വെള്ളത്തിലാവൂറിനിട്ടാ. നമ്മളല്ല ജയ്സ, ഞാനാ കാശ് കൊടുത്ത്. അപ്പൊ ബാർ തുറപ്പിക്കാനുള്ള വഴി എനിക്കറിയാം. ജയ്സനെ സുരേഷ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞെന്നുള്ളു. ഞാൻ പത്ത് കിട്ടുന്നുള്ളു. അല്ല, ഒരു ഉറപ്പൊന്നും ഇല്ല. അതൊരു കോടിയാ കൊടുക്കാന്നൊക്കെ പറഞ്ഞ. ഒരു കോടിയല്ല, മൊത്തം രണ്ടു കോടി മുകളിൽ വരും. ജയ്സ നീ താഴേക്ക് പോയേ. അവന്റെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാന്ന് വെച്ചിട്ടാ. അവൻ കിടാവല്ലടാ റിനി, നീ വിട്. ഇതൊരുമാതിരി കോൺഫിഡൻസ് ഉള്ള വർത്താനല്ലടാ അവന്റെ വായിന്ന് പറഞ്ഞേ. നമ്മൾ ഓടിത്തളന്ന് ക്ഷീണിച്ചു വരുമ്പോ ഒരു നല്ല വാക്ക്, സിൻസിയാരിറ്റിക്കിടയിൽ പുളിയും ചെയ്യും അവന്റെ സ്വഭാവം. എന്തുട്ടാടി സ്വപ്നെ, റിൻസ് എന്നെ കാണാനായിട്ട് ലേഡി വന്നിണ്ട്. ആരാന്ന് ചോദിച്ചില്ലേ? ഒരു ദിവാന്റെ ഭാര്യ എന്നാ പറഞ്ഞേ. ദിവാകരന്റെ പെണ്ണാണ്. ദിവാരേട്ടൻ വീട്ടിൽ നിന്നാ പോയിട്ട് ഒന്നരയാഴ്ചയായി. വിളിച്ചിട്ടാണെങ്കി ഫോണാ സ്വിച്ച് ഓഫ്. ഞാനും ദിവാരനും ഇട്ട് കണ്ട ഏകദേശം ഒരു മാസത്തോളായല്ലോ. പിന്നെ ഞങ്ങൾ തമ്മില് വലിയ ക്ലോസ് അല്ലല്ലോ. എന്താ എന്നോട് അന്വേഷിക്കാൻ? മൂപ്പര് പോയ ദിവസം കാലത്തെ റിനി സാർ വിളിച്ചിണ്ടായില്ലോ. ദിവാരേട്ടാട്ടുമേല റിനി വിളിക്കണ്ട്. പ്രത്യേകിച്ച് ഞാനാണെന്ന് അറിഞ്ഞ ഒരിക്കലും എടുക്കില്ല. ഞാൻ ഈ ലോനപ്പൻ സാറിന്റെ ഫിനാൻസിൽ നിന്ന് ജാമ്യം നിന്നിട്ട് 1 ലക്ഷം രൂപ എടുത്തുകൊടുത്തേ. ഒരു മാസമായി പലിശ അടിക്കില്ല, വിളിച്ച ഫോൺ കൊടുക്കില്ല. പിന്നെ ഇവിടുത്തെ ലോക്കലിൽ നിന്നൊക്കെ 50-35 ഒക്കെ മേടിച്ചിട്ടുണ്ടെന്ന് കേട്ടെ. ഇതൊരു ആയിട്ട് സ്ഥലത്തിന്റെ തീർവല്ല നടക്കണ്ട. അതോ വീട് പണിയാ? ഉണ്ടാവും, എവിടെങ്കിലും വീട് പണി നടക്കണ്ടോ? ഞാൻ അറിഞ്ഞിട്ടില്ല. റിനി സാറേ, ഞാൻ വന്നേ മുതലാളിയോട് പറഞ്ഞിട്ട് എനിക്ക് ഇത്തിരി കാശ് മേടിച്ചു. അതെ, മോനെ സ്കൂളിൽ ചേർത്താനുള്ള ഡേറ്റ് ആയി. അഡ്മിഷൻ ഫീസ്, യൂണിഫോം എല്ലാം കൂടി 10,000 രൂപയാവും. ഒന്നാം ക്ലാസ് ചേർക്കാൻ 10,000 രൂപയാ? കുട്ടീനെ ഇറക്കണം നമ്മുടെ സ്കൂളില്. അതന്നെ കാര്യം. താനൊരു കാര്യം ചെയ്യ്, ഞാൻ ഉച്ച കഴിഞ്ഞ ആരെങ്കിലും കൊടുത്തിട്ടുണ്ട്, ലവ്ലി വിട്ടോ. വിട്ടോടോ? പോലീസുകാരനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇരിങ്ങാലക്കുട സ്റ്റേഷനില്. അതറിയില്ല, ഒരാളെ പോലെ 7 പോലീസുകാരുണ്ടെന്നാണല്ലോ പറയാ. അപ്പൊ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് സാരം. എന്തോ റിംഗാ റിംഗ, അതിനൊന്നും നേരമായിട്ടില്ല. നേരം കാലൊക്കെ നമ്മളെ മാനിക്കണേ തമ്പുരാനല്ലേ. കണ്ടറിയാട്ടാ, ഒരു 6 മാസത്തിനുള്ളിൽ മിന്നാ കയറും. അങ്ങനെ ഗോൾഡ് എടുത്തോളട്ടാ. സ്വപ്നേ കാണിച്ചു കൊടുത്തേ. പേരെന്താ? ദീപ്തി. പഠിക്കാ? അല്ല, കെജിഎം ഹോസ്പിറ്റലിലെ നഴ്സാണ്. ഞാൻ റിനീപ്പൻ, ഇവിടുത്തെ ഓൾനോളാണ്. വേണമെങ്കിൽ ഈപ്പൻ പോലീസ് ചോട്ടാ. കാണിച്ചെടുത്ത്. ആകെ കുണ്ടം പ്ലീസ് ആയില്ലടാ. ചത്തവന്റെ പെണ്ണും സാക്ഷിയും കൂടി ഒരുമിച്ച് ഒരിടത്ത്, അതും നമ്മുടെ സ്ഥാപനത്തില്. നമ്മൾ ആപ്പിലാവോ? ഏയ്, ആ നേഴ്സ് ഡാവിനെ എന്നെ മനസ്സിലായിട്ടില്ല.
എന്റെ ഫേസ് കട്ടിലായത് പോലീസുകാർ എത്രയുള്ളൂ. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി പോലീസുകാർ ചോദിച്ച കടാവ് തത്ത പറയണ പോലെ പറയില്ലേ പോരെ പൂരം. ഐ അത് പ്രശ്നം ഉണ്ടാകുമ്പോഴല്ലേ മകരത്തിൽ കൊയ്ത്തു നിന്ന് റിപ്ലൈ കുണിഞ്ഞേക്കേണ്ട കാര്യണ്ട. അതേ എനിക്ക് ആ ദിവാരിന്റെ പെണ്ണാട്ട ഡേഞ്ചർ ആയിട്ട് വന്നേ. അവൾ എന്റെ അടുത്ത് കുറച്ച് കാശുകൾ ചോദിക്കാൻ വന്നേ. നീ എന്നിട്ട് എന്തുട്ട അവളോട് പറഞ്ഞേ? കൊടുക്കാന്ന് പറഞ്ഞു. അവൾക്കൊരു സ്മെല്ലടിച്ചിട്ടൊന്ന് ഡൗട്ട് ഉണ്ട്. അല്ലാണ്ട് ഇപ്പൊ എന്നോടൊന്ന് കാശ് ചോദിക്കോ. എത്രയാ അവള് ചോദിക്കണേ? പുരകത്തുമ്പോഴല്ലേ വാഴ വെട്ടാൻ പറ്റുള്ളോ. 50,000 rupees വെക്കണേ. എത്രയാന്ന്? 50,000. നീ ഇത് വീശിയിട്ട് നൈസായിട്ട് അവളെ വളക്കി. അയ്യേ ആവശ്യം വരും. വളക്കാന്നൊക്കെ പറഞ്ഞ ഞാൻ ആ മീനിങ്ങിനല്ല ഉദ്ദേശിച്ചത്. അവളെ വളച്ച് കയ്യിലെടുക്കണ. എന്താ പറഞ്ഞ? ഇത് 50 rupees നിക്കോ നോക്കട്ടെ. മറ്റോൾക്ക് വല്ലതും കൊടുക്കേണ്ടി വരുവോ? ഇങ്ങട് വാന്നേ, വാന്ന്. എന്തുട്ട് നാണിച്ചിങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നേ? കണ്ണു മിഴിപ്പിക്കാതെ എടുക്കടാ. ആള് പുലിയാണേട്ടാ. മോളതിങ്ങട്ട് എന്നേ, ഞാൻ കൊടുക്കാലോ. ഇത് പിന്നെ നമ്മുടെ ക്രാവിന്റെ അടുത്ത കൂട്ടുകാരിയാണേ. അനിത എന്നാണ് പേര്. മിടുക്കിയ അപ്പളേ, നമ്മൾ ഈ ചായ കുടിക്കുന്ന സമയം കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് സംസാരിക്കണ്ടാവൂല്ലോ. എന്നാ പിന്നെ അതങ്ങട്. എടാ പിന്നെ നീ ചായ കുടിച്ചാലും കുഴപ്പമില്ല, അത് പിന്നെ ആവാലോ. നീ ആ ക്രാവുമായിട്ടും സംസാരിക്കടാ. ഞാൻ ആ 2 വർഷക്കാലായിട്ട് ദുബായിലായിരുന്നേ. ദുബായിൽ എവിടെയാ? നമ്മുടെ അജ്മലില്. കൊറച്ചാലും ഷാർജയിലായിരുന്നേ. നമ്മുടെ ലോറൻസ് ഉള്ളപ്പോ അജ്മലിലേക്ക് ഒരു വലിയ വലിച്ചു. സാലറി ഡബിൾ ആണ്. റിയക്ക് എങ്ങനെ ദുബായി കാണാൻ കൊതിയണ്ട? അടുത്ത മാസം ആ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തുടങ്ങണേ. അങ്ങനെയാണ് ടിക്കറ്റ് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യാം. ഫെസ്റ്റിവൽ തുടങ്ങിയാലേ ചാർജ് ഡബിൾ ആവും. അയ്യോ പാസ്പോർട്ട് ഇല്ല. ഈശോയെ, ബ്രോക്കർ വറിയതാണ് അങ്ങനല്ല പറഞ്ഞേ. എത്തിപ്പോലടി കുള്ളനുണ്ടല്ലോ കൂടെ. ഇങ്ങട് വായോ, മനസ്സിലായില്ലേ? മറ ക്രാവിന്റെ ബ്രദർ ആണ്. ഇരിഞ്ഞാലക്കൂടെ ടിയാനാ ജൂലറിയുടെ ലീഡിംഗ് പാർട്ണർ ആണ്. ചെറുക്കന്റെ ഒപ്പം വക്കീലാണെ പറഞ്ഞല്ലോ. സാറാന്ന് മനസ്സിലായില്ലേ? നിങ്ങളമ്മ ഗഡികളാണെന്ന് ഞാൻ അറിയണ്ടേ. നിങ്ങൾ തമ്മിലെങ്ങനെയാ പരിചയം? ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. ഒരു റവന്യൂ റിക്കവറിയുടെ വണ്ടിന്റെ വണ്ടി ഇടിച്ചതിന്റെ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ മാസം ഒരു റവന്യൂ റിക്കവറിയുടെ കാര്യമായിട്ട് ഇങ്ങനെ വന്നിരുന്നു. അഖിലൊരു ഫ്രണ്ടിന്റെയാ ഒരു റവന്യൂ റിക്കവറി കേസ്. അതെല്ലാം സോൾവ് ആയി ഇല്ലേ? അത് സോൾവ് ആയി. സോൾവ് ആയി. നിങ്ങൾ തമ്മിൽ സംസാരം കഴിഞ്ഞ സന്തോഷത്തിലാണല്ലോ. അപ്പൊ പറയതേ, നമുക്ക് ഇനി ആലോചിക്കാൻ അന്വേഷിക്കാനൊന്നുമില്ല. എല്ലാം നമുക്ക് അല്ലേടോ. നിങ്ങൾ എന്തുട്ടാ പേടിക്കണേ? ചെക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ ഈസ്റ്റ് കഴിഞ്ഞ് മിന്നിട്ട് എന്തേ? അവന് അവന്റെ അപ്പനെ പോലെ തന്നെയാ. ഞാൻ പറയുന്നതിനപ്പുറം ഒരു തീരുമാനം ഇല്ല അല്ലേടാ. എന്നാ പിന്നെ ഇത് നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്യാം. എന്തേ? എന്തിനാ പറയുന്നിട്ട് ഞാൻ ടിയാന ജൂലറിയുടെ പാർട്ണർന്നൊക്കെ പറയുമ്പോ? എന്റെ റിനിയേട്ടോ, ആദ്യം ഞങ്ങള് കല്യാണ ബ്രോക്കർമാരുടെ നേക്കാണ്. ഞാനേ 410 കല്യാണം നടത്തിയിട്ടുണ്ട്. ഈ 410 പേരോടും കർത്താവാണേ സത്യ പറഞ്ഞിട്ടില്ല. എന്നിട്ട് എന്തേ ആകാശം ഇടിഞ്ഞു വീണാ? എന്തുട്ടാ വേണ്ടെച്ച പറയ്. ഹായ് ഞാൻ പകല് കഴിക്കില്ല ട്ടാ. പോവല്ലേ? ഇതിന്റെ ഉള്ളിലൊരു നൈറ്റ് എഫക്ട് ആണല്ലോ. കൊഴപ്പില്ല, ഒരു തേനീച്ച ഫുള്ളായിക്കോട്ടെ. സാറേ ഒരു പൈനാപ്പിൾസ് എടുക്കട്ടെ, ഫ്രഷ് ആണ്. അപ്പൊ ഈ ഫുള്ള് ഞാൻ ഒറ്റ കടിച്ചിരിക്കണ. ആള് കുടിക്കില്ല, ഫ്രഷ് ജ്യൂസാ പതിവ്. സത്യം പറയാ, ഞാൻ കഴിക്കില്ല. അല്ല ഈ ബാറും ജൂലറി എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് കഴിക്കില്ല എന്ന് പറയുമ്പോ ഒരു കുടുംബ യോഗത്തിനുള്ളതൊക്കെ അപ്പം കുടിച്ചോ. അല്ലേ അപ്പന്റെ കുടുംബക്കാരായിട്ട് എങ്ങനെയാ? നല്ല കോർപ്പറേഷനില്ല? കോർപ്പറേഷൻ ഓർമ്മൊന്നുമില്ല. കുടുംബയോഗത്തിന് മരിപ്പിനൊക്കെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അല്ല റിനിയേട്ടോ, അപ്പന്റെ കുടുംബ പേര് മതിയല്ലോ. ഈ മാട്ടുമേൽന്ന് പറഞ്ഞ പിന്നെ ഒരു എതിർവാക്കില്ല. ഇന്ന് വന്ന പയ്യന് എന്നെ എത്ര ആലോചന വന്നെന്നറിയോ? അതും എവിടുന്നൊക്കെ. മാട്ടുമേൽ ഒരു ക്രാവുണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ എതിർവാക്കില്ല. എന്തുട്ട പറയുന്നത്? അവരുടെ ഡിമാൻഡ് പോക്കറ്റ് മണി കാര്യത്തിലുണ്ടല്ല, ഒരു ഡിമാൻഡും ഇല്ല. പക്ഷെ ഗോൾഡ് മേലാണ് റിവഞ്ച്. റിവഞ്ചാ? ആ റിവഞ്ച് അതൊരു ബിഗ് സ്റ്റോറിയാണേ.
നമ്മുടെ പയ്യന്റെ അമ്മച്ചി വക്കീലിന്റെ ഭാര്യ ഒരു ടീച്ചറാണേ. ഈ ടീച്ചറിനോട് വർക്ക് ചെയ്യുന്ന മറ്റൊരു ടീച്ചർ ഈ ക്രാവിന് നമ്മുടെ ബിനോയ്ക്ക് അവര് പ്രപ്പോസലാ വെച്ചു. ഹായ് ബിനോയ് എന്നാണല്ലോ നമ്മുടെ ചുള്ളന്റെ പേരെ. അവിടുന്ന് അവരെ കൂടെ മൈൻഡ് ചെയ്തില്ലെന്നേ. 200 പവനാ കൊടുത്ത് അവരാ ക്രാവിനെ വേറൊരു ബ്ലേഡുകാരനെ കൊണ്ട് കെട്ടിച്ചു. നമ്മുടെ വക്കീലിനും ഭാര്യയ്ക്കും അന്നാ തുടങ്ങിയ റിവെഞ്ചാണ്. ഏത് ഒരു തറവാട്ടിന്ന് 200 പവനാ മേടിച്ച് ഞങ്ങളുടെ മുട്ടിനെ കെട്ടിച്ചിട്ട് കുർബാന കൂടുവോളെന്ന്. 200 പവനാ പണത്തിലെ റിവെഞ്ചായിപ്പോയല്ലോ. ഹായ് റിനിയോട്ടോയ് നാട്ടിക്കലട്ടാ 200 × 200 അവര് വലിയ തറവാടികളാ. റിനിയേട്ടിനെ മെന്നു കെട്ടി വരുമ്പോ ഇതുകൂടെ ചേർത്താ ബാർഗിൻ ചെയ്യാന്ന്. നടക്കില്ല കേട്ടാ. 75 കൂടുതൽ നമ്മളെ കൊണ്ട് മുട്ടില്ല. എന്താ കടാവേ മിഴിച്ചു നോക്കണേ. ഞാനാണ് ലോനപ്പൻ സാറ്. എവിടെയാ അമ്മച്ചിയും അടുത്തേക്ക്? ഒരു പള്ളിയിലോട്ടാ പോയി. അപ്പൊ മൂള് പള്ളി പോയില്ലേ? ഞാൻ ആദ്യത്തെ കുർബാനക്കാ പോയി. ഉവ്വാ ഒന്നിരിക്കാൻ പറയടി. ഇരിക്കുന്ന അപ്പച്ച ലോനപ്പൻ സാറ് ഇരിഞ്ഞാലക്കുടയില ജ്വല്ലറി വെച്ചുള്ള പരിചയാണ്. എന്തുകൊണ്ടാണ് വിശേഷിച്ച്? വരേണ്ടി വന്നാ വന്നല്ലേ പറ്റൂ, അല്ലാതെ ഞാനിപ്പം തൊട്ട് ചെയ്യാം. ചായയൊക്കെ പിന്നീട് നമുക്ക് വിശദമായിട്ട് കുടിക്കാം. റിനി പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. റിനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റാഫാണ് കേട്ടാ. ദീപ്തിക്കറിയാം, സ്റ്റാഫ് എന്ന് പറഞ്ഞാ പോരാ, കൂടെ പറപ്പെന്നോ മോനെന്നോ ഒക്കെ കൂട്ടാം. അവന് അവന്റെ കുടുംബക്കാരെല്ലാവരും കൂടി പോയി ഒരു പെണ്ണ് കണ്ടു. ഏതാണ്ട് ഉറപ്പിക്കണ പാകത്തിലായിരിക്കണു കാര്യങ്ങള്. ചെക്കനാണെങ്കിൽ ഈ ദീപ്തി അല്ലാണ്ട് വേറൊരു പെണ്ണിനെ ഈ ജന്മത്ത് വേണ്ടാന്ന് പറഞ്ഞു നിക്കുക. ഞാനിപ്പൊ എന്തുട്ട് ചെയ്യേ? ഹൈ അപ്പച്ചൻ തെറ്റിദ്ധരിക്കണ്ട, പ്രേമോ സ്നേഹമോ ഒന്നും അല്ല. അവൻ ഈ കുട്ടിയെ ജുവലറിയിലോ പള്ളിയിലോ എവിടെയോ വെച്ച് കണ്ടു. ഞാനിപ്പം എന്തുട്ട് ചെയ്യേ? ഞാൻ ആകെ കൂടെ 1-2 വട്ടം കണ്ടിട്ടുള്ളു ആളെ. ജ്വല്ലറി വെച്ചിട്ട് നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതാണല്ലോ തറവാടിത്തം. പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു, വീട്ടിൽ നിന്ന് കാർന്നവരുടെ സ്ഥാനത്ത് എന്നെ പറഞ്ഞു വിട്ടിരിക്കുക. ഇതങ്ങോട്ട് നടത്തി കൊടുക്കല്ലേ. അപ്പച്ചന്റെ അഭിപ്രായം എന്താ? അഭിപ്രായം എന്താ വെച്ചാ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാ. പക്ഷെ അവളുടെ മൂത്തൊരാള് നിക്കണിവിടെ. അത് അവിടെ നിക്കട്ടെ, അത് നമുക്ക് പിന്നെ നടത്താലോ. നമ്മുടെ പയ്യനായതുകൊണ്ട് പറയല്ല, കാര്യപ്രാപ്തി ഉള്ളവനാ. അവന് ഈ ദുശീലങ്ങളൊന്നുമില്ല. ഇവിടെ ഈ ബിവറേജിന്റെ മുമ്പിൽ പോയി നിൽക്കണ പരിപാടിയും ഇല്ല. അവൻ ഇങ്ങോട്ട് വന്ന് കേറിയ അത് നിങ്ങളുടെ ഭാഗ്യാണെന്ന് കുട്ടിക്കോ. എന്നാലും ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റേതായ ചുറ്റുപാടുകളൊക്കെ ഒത്തു വരണ്ടേ? സ്വർണത്തിന്റെയും ചെലവിന്റെയും കാര്യം ആലോചിച്ച് നിങ്ങൾ ബേജാറാവണ്ട. ഞാൻ പറഞ്ഞില്ലേ അവൻ എന്റെ കൂടെ പറപ്പ. ഇതങ്ങോട്ട് നടന്നില്ലെങ്കിൽ ചത്തുകളയുന്ന ചക്കൻ പറയണേ. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യം ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എന്തൊട്ട ശവത്തിന് കാവൽ നിൽക്കണ പോലെ നിൽക്കണേ, സന്തോഷമായിട്ട് നിൽക്കണേ. വരാൻ ലുഖിയ അമ്മച്ചി. ഈ മുമ്മൂന്ന് പഴം കൂടെ വെച്ചങ്ങനെ പോയിഞ്ഞോ. ഐ ഇതെന്താ മറിയ കുട്ടി കടന്നലുത്തിമാരെ മുഖം വെറുപ്പിച്ചേക്കണേ? ഇന്ന് ഞാൻ ചിരിച്ചോണ്ട് ചാടി കളിക്കാടാ. അത്രയ്ക്ക് സന്തോഷം തരുന്ന ദിവസം അല്ലായിരുന്നോ? നോട്ടുകാരുടെ ചോദ്യത്തിന് തൊലി ഉരിഞ്ഞാ പോയി. പേരെന്നറിഞ്ഞ നിൽക്കുന്ന 2 പെങ്കിടാങ്ങളുള്ള വീടാ. എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ, നീ ഒന്ന് പോയേ. ഇക്കടാവ് എവിടെ പോയി കിടക്കുന്നു?
കോമഡി കോമഡി ഏട്ടാ അമ്മച്ചി ചിലപ്പോ സീരിയസ് ആയിട്ടൊരു കാച്ചാ കാച്ചു നമ്മള് ചിരിച്ചു അമ്മച്ചിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടല്ലായിരുന്നു അല്ലേ? ഐ ദീപ്തി എന്താ അങ്ങനെ ചോദിച്ചേ? അമ്മച്ചി അങ്ങനെ പറഞ്ഞ കല്യാണത്തിന് തിരക്കൂട്ടിയപ്പോ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പോരേന്ന് അമ്മച്ചി ചോദിച്ചു. പിന്നെ ആള് തന്നെ മറന്നു. ആരാ റിൻസാനാ തിരക്കൂട്ടിയെ? അല്ല, റിൻസാൻ പറഞ്ഞിട്ട് ലോനപ്പ സാർ എവിടെ ഒന്ന് പറഞ്ഞേ ദീപ്തിക്ക് ഇഷ്ടമുള്ളതൊരു കല്യാണത്തിന് വീട്ടുകാർ നിർബന്ധിക്കണോന്നു. ദീപ്തി റിൻസാനെ കെട്ടിയില്ലെങ്കി ചത്തക്കളയിന്ന് ഭീഷണി ഒഴുക്കി നിക്കാന്നു. എന്റെ കർത്താവ് ദൈവം നമ്പുരാനെ, ഗബ്രിയേൽ മാലാകത്തെ ഈ യൂണിഫോം ഇട്ട് നിക്കണു. ഉടുക്കേണ്ടവർ ഉടുത്തപ്പോഴാണ് യൂണിഫോമിന്റെ വില മനസ്സിലായത് ഇല്ലേ സ്വപ്നേച്ചി? എവിടെ നമ്മുടെ പുതുമണവാളൻ? സ്റ്റോർ റൂമിലുണ്ട്. നീ എന്തുട്ടടായി, കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ തിരിഞ്ഞു കളിക്കണേ? നിന്നോട് ദീപ്തിനും കൊണ്ട് ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഒരു കെട്ടിമറിയാനല്ലേ പറഞ്ഞത്? നീ ഇങ്ങോട്ട് വന്നേ ഒരു കാര്യമുണ്ട്. ദീപ്തിയുടെ കാര്യത്തിൽ ഇനി നമ്മള് പേടിക്കണ്ട. പോലീസല്ല പട്ടാളം വന്ന് ചോദിച്ചാലും അവള് നിനക്കെതിരായിട്ടൊരു വാക്ക് പോലും പറയില്ല. അത് പറയില്ല. പിന്നെ ഈ വെണ്ടുരുത്തി പാലത്തിന്റെ കീഴിൽ നിന്നാണ് ദിവാകരന്റെ ബോഡി കിട്ടിയിരിക്കുന്നത്. പോലീസ് ഇതുവരെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി അവർ ലോകത്തുള്ള മിസ്സിംഗ് കേസുകൾ മുഴുവനും പൊക്കും. അല്ല, ഈ ലവ്ലി അവനെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിന് പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളത് ഉറപ്പല്ലേ? ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് വെച്ചാ ഇനി കൊടുക്കാമെന്ന അർത്ഥം. നീ പിന്നെ എന്ത് പിണ്ണാക്ക അവളെ വളച്ചു തളച്ചു എന്നൊക്കെ പറഞ്ഞു നടക്കണേ? അവള് കാശ് വെച്ച് കഴിഞ്ഞ സാറിനോട് പറഞ്ഞല്ലേ 15 ലക്ഷം രൂപയോ പരാതി കൊടുക്കാണ്ടിരിക്കാൻ. എന്റെ കർത്താവേ, 15 ലക്ഷം രൂപയോ? അപ്പൊ ചത്തുപോയ ദിവാകരൻ ആരായിരുന്നു? ജില്ലാ കളക്ടറോ? ഒരു നാട്ടു നടപ്പ് തുക പറയാൻ പറയട അവളോട്. പിന്നെ നാട്ടില് പതിവായിട്ട് കാര്യമാണുള്ളത്. നിന്റെ വർത്താനം കേട്ടാ തോന്നും ദിവാകരനെ തട്ടിയത് ഞാനാണെന്ന്. അതെ, നീ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തത്. പക്ഷേ ഈ പ്രശ്നത്തിൽ ഇപ്പൊ കാശ് എത്ര മാറിയെന്ന് നിനക്കറിയൂ? അല്ലൊരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുത്ത് പിന്നെ പിടിച്ചാ കിട്ടില്ലാട്ടാ, ഞാൻ പറഞ്ഞില്ലെന്നോ? കാശ് കൊടുക്കാടാ. പക്ഷെ പോലീസ് അങ്ങ് മണത്തറിഞ്ഞു വന്ന ദിവാകരൻ ആഴ്ചയിൽ 2 വട്ടം ലവ്ലിയെ വിളിച്ച് സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് പോലീസ് ചോദിച്ചാ അവള് പറയൂ? എവിടുന്ന് വിളിക്കണമെന്ന് പറയാൻ? എടാ, മൊബൈലിൽ വിളിച്ചു. അത് എവിടെന്നാന്ന് ഇവളെങ്ങനെ അറിയും? ഈ പറഞ്ഞതുപോലെ അവള് പറയുമെങ്കിൽ കാശ് എപ്പോഴാ വേണ്ടേന്ന് വെച്ചാ കൊടുക്ക. കാശ് കൊടുക്കണേ അവള് സമ്മതിക്കും, ഇല്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിച്ചോണ്ട്. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വന്നാണ്, ഇപ്പൊ തന്നെ പൊക്കൊണ്ട്. ലൗലിക്ക് അറിയാലോ ദിവാനോട് എനിക്കൊരു അലോ ഇല്ല എന്നുള്ളത്. പറ്റിപ്പോയി, എനിക്ക് മനസ്താപില്ലാന്ന് തോന്നുന്നുണ്ട. ദിവാരനാണ് സത്യം മനസ്സമാനായിട്ട് ഉറങ്ങിട്ടെത്തുന്ന ആളെന്നറിയും. കണ്ണടച്ച ചിരിച്ചോണ്ടിരിക്കുന്ന ദിവാരന്റെ ഫേസ് ആണ് മനസ്സിൽ. അഞ്ച് ലക്ഷം രൂപയുണ്ട്, ഇതെടുത്ത വെച്ചേ. നീ ആ ക്രാവിനെ വളർത്തി ഒരു എഞ്ചിനീയറാ ഡോക്ടറാക്ക്. മാപ്രാണത്തുള്ള ചില തെണ്ടികൾക്ക് എനിക്കതാ കാണിച്ചാ കൊടുക്കണം. എനിക്കത് കാണണമെന്ന്. നീ കാശ് എടുത്തേ. ഐ റിനി നിന്നോട് പറഞ്ഞാ കാശ് എടുക്കാൻ.
ഞാൻ തിരിച്ചെന്റെ തറവാട്ടിലേക്ക് ചെന്നാലേ കുടുംബക്കാർ എനിക്ക് എന്റെ ഷെയർ തരും. ഇല്ലെങ്കിൽ ചിലപ്പോ ഒരു കേസാ കൊടുക്കേണ്ടി വരും. അത് നീ വെച്ച പിച്ചക്കാശിന്റെ എത്ര ഇരട്ടിയാന്ന് അറിയോ നിനക്ക്? ചത്ത കെട്ടിയവന്റെ കോമ്പൻസേഷനാ വാങ്ങി ജീവിക്കേണ്ടി വന്നു. ഞാൻ വന്നോണ്ട് ഫണ്ട് പിരിക്കാം. സമപ്രായത്തിലുള്ള ആണൊരുത്തൻ സ്നേഹം ഭാവിച്ച് വന്നപ്പോ ഞാൻ വഴങ്ങി. എനിക്കൊരു തെറ്റാ പറ്റി. എനിക്കറിയില്ല ഏതാ ശരിക്കുള്ള സ്നേഹം, ആരാ നല്ല മനുഷ്യരെന്ന്. എന്റെ സ്നേഹത്തിനും മാനത്തിനും കോശം നീട്ടി വിലപേശം വന്നാലുണ്ടല്ലോ നാണം കെട്ടവനെ. കൊന്നകളെ ഞാൻ നിന്റെ പോലെ കൂലിക്ക് അളവച്ചിട്ടല്ല, ഞാൻ തന്നെ കൊല്ലും. ദീപ്തി എന്നുള്ളൊരു കെട്ടുമാറപ്പ് തല ഒന്ന് കേറിയില്ലായിരുന്നെങ്കി നിന്നെ ഒരു മിന്ന കിട്ടിട്ട് മാട്ടമ്മൽ ഉമ്മർത്ത വിളിച്ചു കയറ്റേനെ. നീ എന്നെ എന്ത് വേണം പറഞ്ഞോ, പക്ഷെ എന്റെ സിൻസിയറിറ്റി ക്വസ്റ്റ്യൻ ചെയ്യരുത്. തനി ഫീൽ ചെയ്യട്ടാ, എനിക്ക് കുറ്റോന്നുണ്ടല്ലോ. ഇല്ല ദിവാറിന്റെ കാര്യം കരയും. ആഹാരത്തിന് മുമ്പോ പിമ്പോ നീ എണീറ്റ് പോവാൻ നോക്കറി. അതെ, ഇത് നിനക്ക് അർഹതപ്പെട്ട കാഷാണ്, ഇത് വാങ്ങാണ്ട് ഞാൻ പോവില്ല. നോക്കിയേ, അത് നീ എടുത്തോ, നിനക്കല്ലേ കാശിനോരോട് അത്യാവശ്യമുള്ളത്. അപ്പൊ പോലീസ് അവരുമ്പോ നീ ദിവാരം വിളിക്കാനൊന്നും പറയില്ലേ? അതിന് ദിവാരട്ടൻ ചത്താ പോയില്ലേ, പിന്നെ എങ്ങനെ വിളിക്കണ? ഇറങ്ങി പോവാൻ നോക്കടാ. പൊള്ളരി വ്യാകുല മാതാവാണ്, നിന്നോടുള്ള ഇഷ്ടം ആത്മാർത്ഥായിരുന്നുട്ടാ. ഞാൻ വളരെ സിൻസിയർ ആയിരുന്നു അതില്. നീ ഇറങ്ങിക്കേ, ഇറങ്ങി പോടാ. മുഞ്ചിലേ, അല്ല കണ്ണൂർക്കാണോ വിയൂർക്കാണോ ഇപ്പൊ കൊണ്ടുപോവാ? അടുത്ത് നിങ്ങൾ ഏതായാലും ജയിലിൽ പോവല്ലേ, 500,000 എനിക്ക് മറിക്കാൻ തന്നൂടെ? സെൻസർ ബോർഡിലുണ്ട്, ഞാൻ മറുപടി പറയുന്നില്ല. വണ്ടി എടുത്തേ. പശുവിനെ വാലെത്ര? അമ്പടക്കേ മാ ഒന്നാണേ. പ്രിയ ഒന്ന് വന്നു പഠിക്കട്ടാ. അതേ വരണു, നിനക്കൊരു കോളുണ്ട്. ആരാ? നിന്റെ വുഡ്ബി 200 പവൻ. എന്തുട്ടിനെ വെറുതെ 200 പവനിൽ നിന്ന് വല്ലതും കുറഞ്ഞാലോ? എവിടെ, ഒരു ഗ്രാമ കുറഞ്ഞ അവന്റെ അമ്മച്ചി ചാവും. നീ ഒന്ന് സംസാരിക്കേ. ഇന്ന പിടി പോ. ഹലോ, ഞാൻ ബിനോയി. എന്റെ നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്താ. പിന്നല്ലാണ്ട് ഹൈ റീ എന്നെ തെറ്റിരിക്കലെന്ന്. അന്ന് അമ്മച്ചി അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തപ്പോ ഞാൻ പെട്ടുപോയതല്ലേ. എന്നിട്ടിപ്പെന്തുട്ടായി അമ്മച്ചി ഡിസിഷൻ മാറ്റിയ? അമ്മച്ചി ഇപ്പ 175 പവനില കോംപ്രമൈസ് ആയിന്ന്. ബിനോയി, ബിനോയ്ക്ക് ഈ സ്വർണത്തിന്റെ കണക്കല്ലോന്നും പറയാനില്ലേ? ഹൈ, ഇതിപ്പോ ഞാൻ പറഞ്ഞ കണക്കല്ലെന്ന്. നിന്റെ ബ്രദർ അറിഞ്ഞേട്ടല്ലേ, ഇവിടെ വന്ന് അമ്മച്ചിയോട് സംസാരിച്ച് ഫിക്സ് ചെയ്ത കണക്കാണ്. മനസമ്മതത്തിന്റെ ഡേറ്റ അകത്ത് തീരുമാനിച്ചിട്ടാ. ബിനോയ് എന്തിട്ടാ ആളെ കളിപ്പിക്ക? അപ്പൊ റീയൊന്നും അറിഞ്ഞില്ലേ നമ്മടെ റീനിയാട്ടനും ജോജും വീട്ടിലാണ്ടെന്ന്. റീനിയാട്ടന് ഫോണാ കൊടുക്കാന്നേ. റീനിയാട്ടാ നമ്മടെ റീയാണ്. റീനിയാട്ടന് ഇവിടെ ഉള്ള കാര്യം പറഞ്ഞിട്ട് അവക്ക് വിശ്വാസമാണല്ലെന്ന് ഒന്നും സംസാരിച്ചേ. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ലേ ഞാനേ ചെറുക്കന് കൊടുക്കാട്ടാ കുറിങ്ങോ. ണെന്ന്റിയാ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 ണെന
ഉണ്ടാവും.
ഇവന്റെ വീട് എവിടെ? നാട വരുമ്പോ കോളിലാണ് സർ. ഒരുത്തനെ തല്ലിക്കൊന്ന് കായല് താത്തിട്ട് താൻ ഇതിനകത്ത് കയറി അടയിരിക്കുകയാണല്ലേ. ഒന്ന് വരട്ടി വിടാനേ ഞാൻ പറഞ്ഞോളൂ, കൊന്നതാവനാ ട്രിനി. അതല്ല അവൻ തത്ത പറയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞു. ഈ നടി ഗീതു നായരെ തനിക്ക് അടുത്തറിയാവോ? അവള് നല്ല നടിയാണ് സാർ, അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിലും നല്ലൊരു അവാർഡ് തനിക്ക് തരാൻ വേണ്ടിയാ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ടേക്കിം. നടക്കടോ. യെസ്. നിങ്ങളാണോ മിസ്റ്റർ ലോനപ്പൻ? ഇവിടെ വെച്ച് വേണ്ട സർ, ഞാൻ സ്റ്റേഷനിലേക്ക് വന്നോളാം. അതൊന്നും വേണ്ട, ഇവിടെ ദീപ്തി എന്നൊരു സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട് സാർ, ഞാൻ വിളിപ്പിക്കാം. എത്ര നാളായി ഇവിടെ ജോലി കയറിയിട്ട്? ഒരു മാസം. അതിനു മുമ്പ് കെജിഎം ഹോസ്പിറ്റലിലെ നേഴ്സ് ആയിരുന്നു. പിന്നെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് മാറിയത്? നേഴ്സിംഗ് ജോലിയൊക്കെ കളഞ്ഞിട്ട്? അത് സാറേ, ദീപ്തിനെ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്റെ ഒരു സ്റ്റാഫാണ്. ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നേ, അവൻ എന്നെ നിർബന്ധിച്ചു. അപ്പൊ ഈ കിടാവിന് ഇവിടെ ഒരു പണി അങ്ങോട്ട് സംഘടിപ്പിച്ചു. ഇവിടെയാണെങ്കിൽ സ്റ്റാഫിന് കുറച്ച് ഷോർട്ടേജ് ഉണ്ടായിരുന്നു അല്ലേ? ആ അതൊക്കെ പോട്ടെ, എന്താ സാറേ പ്രശ്നം പറയാം. ഇയാളെ ദീപ്തി മുമ്പ് കണ്ടിട്ടുണ്ടോ? എന്താ? ഏയ് ഒന്നുമില്ല, ഒരീസം രാത്രി ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റ് ആയിരുന്നു. എന്നിട്ട് രാത്രി എന്നെ പോലീസുകാരെ ഒന്ന് വിളിച്ചിട്ട് പോയി. ഏത് സ്റ്റേഷനിലെ പോലീസുകാരാണെന്നാ അവര് പറഞ്ഞത്? അന്നും പറഞ്ഞില്ല. നിങ്ങളോട്ട് ചോദിച്ചതുമില്ല. അവരവിടുത്തെ വെറും സ്റ്റാഫുകളല്ലേ സാർ. സ്റ്റാഫുകളല്ലേ ചോദിക്കേണ്ടത്? അതെ, സ്റ്റാഫുകളല്ലേ ചോദിക്കേണ്ടത്. അതെന്താ ചോദിക്കേണ്ടിരുന്നത്? അവൾ ആ സമയത്ത് ചോദിച്ചില്ല. പരാതിക്കാരും ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയിരുന്നപ്പോ അവന്റെ ഭാര്യ പറഞ്ഞത് മിനിങ്ങാന്നോ അവരെ വിളിച്ചിരുന്നു. ഭാര്യ അങ്ങനെ പറഞ്ഞ? അപ്പൊ പിന്നെ എന്തുട്ട് പ്രശ്നം പറയണ സാറേ. കഴിഞ്ഞ ആഴ്ച വെണ്ടുരുത്തി പാലത്തിന് കീഴിൽ മീൻ പിടിക്കുന്ന ഒരു വലയിൽ ഒരു ശവം കുടുങ്ങി. അത് ഈ പറയുന്ന ദിവാകരന്റേതാണെന്നുള്ളതിന് ചില എവിഡൻസുകളും കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ അവന്റെ ഭാര്യ വിളിച്ചു എന്ന് പറഞ്ഞത്? അതാണ് ഞങ്ങൾക്കും മനസ്സിലാവാത്തത്. അതാണ് എനിക്കും മനസ്സിലാവാത്തത്. അപ്പൊ പിന്നെ ഈ പാവം കുട്ടി അങ്ങോട്ട് പോയിക്കോട്ടെ സാറേ. ശരി കുട്ടി, വയ്ക്കോ, ഞങ്ങള് വിളിപ്പിക്കും, അപ്പൊ വരേണ്ടി വരും. പോകാൻ പറഞ്ഞാണ്ട് പൊക്കൂടെ, പിന്നെ ഇവിടെ നിന്ന് ഡാൻസ് കളിച്ച് നിക്ക. ദീപ്തി, നീ തകർത്തു കേട്ടോ, കറക്റ്റായിരുന്നു നിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇനിയും ചിലപ്പോ പോലീസുകാർ വരും, തിരിച്ചും മറിച്ചും ചോദിച്ച് അവർ കൺഫ്യൂഷൻ ഉണ്ടാക്കും. പിടുത്തം വിടരുത്. ദീപ്തി ധൈര്യമായിട്ട് പോയിക്കോ, ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു 5 പൊറോട്ടി, 1 ചിക്കൻ ഫ്രൈ ഇങ്ങനൊന്നും വേണ്ട. എങ്ങനെയാണ്? 1 പൊറോട്ട, 1 മുട്ട പുഴിഞ്ഞത്. മുട്ട വിരിഞ്ഞിട്ടാണ് കൊഴിയാവിന്. എന്താ മലയാളി? രണ്ട് പൊറോട്ടയും ബീഫും ഒരു ഓംലറ്റും. അതെ, അത് കലക്കി ചേട്ടാ. 4 പൊറോട്ടയും 2 ചിക്കൻ ഫ്രൈയും. നിനക്കാണ് ലോനപ്പ മലയാളി വിളിച്ച്. പോലീസുകാരെ ലൗലിയുടെ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ അവള് ദിവാരം വിളിക്കാരെന്ന് പറഞ്ഞു. അപ്പങ്ങളിലെ പറഞ്ഞു, ഓനെ കൊന്നും ചത്തില്ല. 15 ലക്ഷം ഒന്നായിട്ട് അടിച്ചില്ലേ കള്ളാ. അതൊരു ഷെയർ നിനക്കാണ്. FT? അതെ, FT. ഇന്നലത്തെ സെറ്റപ്പ് കണ്ടപ്പോ ഞാനാകെ പേടിച്ചു. നിങ്ങൾ ആ ലൗലിയിൽ ഒന്ന് വിളിച്ചു ഒരു താങ്ക്സ് പറഞ്ഞാൽ. ഏയ് അത് വേണ്ട, അവളുടെ മനസ്സുമായിട്ട് എങ്ങനെ കാശ് വെച്ച് നമ്മളെ കണ്ടും. കണ്ടോ, ഇന്ന് രാത്രിയോട് നമ്മളെ ലൗലിയുടെ പേജ് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യണം കേട്ടാ.
കൂട്ടിയ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ. മദ്യം വേണ്ട, ബാറുകൾ വേണ്ട, മദ്യം വേണ്ട, ബാറുകൾ വേണ്ട, ലഹരിയും വേണ്ട, മദ്യവും വേണ്ട, ലഹരിയും വേണ്ട, മദ്യവും വേണ്ട, മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ, മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ, ബാറുകൾ. ആ സുധീഷ് പർവത്താനിക്ക് കൊടുത്ത പൈസ സംസ്ഥാനത്തെ മുഴുവൻ ബാറുകളും പൂട്ടും. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമെടുത്തു. ബാറുകൾ അതൊരു ഗിമ്മിക്കലിഷ്ടാ പൊളിറ്റിക്കലി ഗിമ്മിക്ക്. ഒരു മാസത്തിനുള്ളില് സുധീഷ് സാറേ കാശ് വാങ്ങിച്ചുള്ള നമ്മൾ എന്താ പറയാ? കോടതി കൊടുന്ന് പറയുന്നത് നാളെ പറയാലേ. ഉമ്മക്ക് അത് ശരിയാക്കാന്ന് ഞാനല്ലേ പറയണേ. സാറ് തന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കണേ. ഞാൻ ഇവരോടൊക്കെ എന്ത് സമാനം പറയാനാ? ഹലോ 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 ഹലോ, ഇവിടെ റേഞ്ച് ഇല്ലെന്ന് ഞാൻ വിളിക്കാം. കാറിലാന്ന് തോന്നണേ, റേഞ്ച് കിട്ടുന്നില്ല. കാശ് കൊടുക്കാൻ നേരത്ത് ഞാനെ ചോദിച്ചപ്പോ റീനേട്ടം തിട്ട പറഞ്ഞേ. നിങ്ങക്ക് ഉറപ്പുണ്ടെന്ന്? ഉറപ്പുണ്ട് ജേസ. കോടതി ഓർഡർ വാങ്ങി തരാനല്ലേ അവര് പറയണേ. ഓർഡർ കിട്ടിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ബാറാ പൂട്ടും. എന്നാ പറഞ്ഞ കാശ് പഠിച്ചാ കൊല്ലും ഞാൻ. നീ എന്തൂട്ടി കാണിക്കണേ? കൊറേ നേരം കളഞ്ഞു തുടങ്ങിട്ട് അച്ഛൻ വിട്ടെ. ബാറടപ്പിക്കുന്ന തുടപ്പിക്കുന്ന എന്റെ പണിയില്ല. ആ പർവത്താനി കാശുകൊണ്ട് നീ കണ്ടാലടാ. പിന്നെ നീ ഉറങ്ങിയില്ലേ? ദീപ്തി എടുന്നാ? ദീപ്തി അവളുടെ വീട്ടിലേക്കാ പോയി. ഹൈ, അവൾ എന്തോ പറയണ്ട്? അവളെല്ലാം എന്നോട് പറഞ്ഞു. അവൾ എന്നിട്ട് പറഞ്ഞു? ഇനി ഒച്ച വെച്ച് അമ്മച്ചി റീജ അറിയിക്കണ്ട. പോകാ നേരം റോർപ്പുടി തന്നിട്ടാ ദീപ്തി പോയെ. ദിവാകരന ആശുപത്രിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ പോലീസറിൽ ഒരാള് പിച്ചായനാണെന്ന് അവൾ ചത്താൽ ആരോടും പറയില്ലെന്ന്. അതിന്റെ പേരില് ഇനി പേടിക്കണ്ടെന്നും ഇനി ഈ പേരും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലരുതെന്നും പറഞ്ഞു. അങ്ങനൊന്നുണ്ടായിട്ടെങ്കിൽ എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ, അവൾക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ. ഇനി ഞങ്ങൾക്ക് വേണ്ടി രഞ്ജയൻ ബുദ്ധിമുട്ടണ്ട. അമ്പല്ലുകാരെ ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞേക്ക്, ഇന്ന് ഉറപ്പിച്ച കല്യാണം നടക്കില്ല. ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടുവരുന്ന കാശുകൊണ്ട് എനിക്കൊരു ജീവിതം വേണ്ട. ഞാൻ രഞ്ജിന്റെ കാല് പിടിച്ചൊരു കാര്യം പറയാം. കർത്താവിനെ വിചാരിച്ച് പോലീസാരെ വീട്ടിൽ കയറ്റരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ അമ്മച്ചിയും ഈ രണ്ട് കൂടെ പറപ്പുകളും എന്റെ ജീവനോട് ഉണ്ടാവില്ല. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, ഞാൻ നിങ്ങളെപ്പറോ നമുക്ക് ദീപ്തി ചേച്ചിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടുവരാം. കൂട്ടിക്കൊണ്ടുവരാല്ലേ? ആ എന്നിട്ട് നീ കേട്ടോ? ഏ മുട്ടാല കേട്ടി ഞാൻ. ആ പിശാച്ച എങ്ങനെ തലേന്ന് ഒഴിഞ്ഞു പോലെ ആലോചിച്ചോണ്ടിരിക്കുമ്പോ ഇനി ഇത് വെച്ച് ഞാൻ കളിക്കണ ഒരു കളി നീ കണ്ടടാ. വണ്ടിയെടുക്കടാ, വണ്ടിയെടുക്കട. മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കില്ല. ഹലോ, എന്തുട്ടടാ ഇപ്പൊ അതിരാത്രിക്ക്? ഒരു അർജന്റ് കാര്യണ്ട്, നീ അവിടെ പുറത്തേക്ക്. സാറിന് വേഗം വരുമോ? ഞാൻ അവളെ എല്ലാം പറഞ്ഞ് സ്നേഹിച്ചു തുടങ്ങിയതാ സാറേ. നീ ഇപ്പൊ ആരുടെ മറ്റവളുടെ വർത്താനാ പറയണേ? ദീപ്തിയുടെ. അവളെനിക്ക് ജീവനായിരുന്നു, അവളെനിക്ക് ഭാര്യ മാത്രമായിരുന്നില്ല സാറേ, എന്റെ അപ്പനും കൂടിയായിരുന്നു. അവളൊപ്പുണ്ടായിരുന്ന ഈ 3 മാസക്കാല ഞാൻ സന്തോഷം തുട്ടാന്നറിഞ്ഞു, ജീവിതം തുട്ടാന്നറിഞ്ഞു. എന്നിട്ട് അങ്ങനെ ഒന്നല്ലല്ലോ നീ നേരത്തെ എന്നോട് പറഞ്ഞത്, ഇപ്പൊ എന്താ ഇങ്ങനെ പറയണേ? ഒക്കെ ഞാൻ നെഞ്ചെ തടക്കി വെച്ചിരിക്കുന്നു. എന്താ ചെയ്യാ, സ്നേഹം പുറത്തു കാണിക്കാൻ പറ്റാത്ത ഒരാളായി പോയില്ല ഞാൻ. അവളില്ലാത്ത വീട്ടിലേക്ക് ഞാൻ പോവില്ല സാറേ, എനിക്ക് പോവാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അവളെ എവിടെ പോയാലും ഞാൻ അവളെ പിടിച്ചുകൊള്ളുന്നത് നിന്റെ കൈ തരും. ഇനി ഈ കാര്യം മറ്റാരെങ്കിലും അവിടേക്ക് ചെല്ലുകയാണെങ്കിൽ അവളെല്ലാം പോലീസിനോട് പറയുന്നുണ്ടോ? സാറിന് ലോക്കപ്പ് കേട്ട ഞാൻ സമ്മതിക്കില്ല, എന്റെ വിധിയാണ്, ഞാൻ സഹിച്ചോണ്ട്. നീ ഒറ്റയ്ക്കാ? തൽക്കാലം ഒറ്റയ്ക്ക്.
ദിവാകരൻ വിളിക്കാറുണ്ടെന്ന് ലവ്ലി പോലീസുകാരോട് പറഞ്ഞതോടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് കരുതിയിട്ട് ഞാൻ അനാഥാലയത്തിലേക്ക് 2 ചാക്കരി കൊടുത്തു. ആകാശം പോയി. നാട്ടുകാർ കാര്യങ്ങളൊക്കെ അറിഞ്ഞു പറഞ്ഞതിന് മുമ്പ് ഞാൻ കുറച്ചാള് മാറിയിക്കണല്ലേ നല്ല മുതലാളി. നാട്ടുകാർ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ആ കാര്യമില്ല. ദീപ്തിനെ ഉപേക്ഷിച്ച കാര്യ ദിവാകരന്റെ കാര്യം എന്റെ കൊക്കിന് ജീവനുള്ളടത്തല്ല ആരും അറിയില്ല. അല്ലെങ്കിൽ ഇനി മരിക്കണം. ഞാൻ ആറാട്ടുപുഴ അമ്പല്ലൂരോ ചെറിയൊരു ജ്വല്ലറി ആയിട്ടെങ്കിലും മാറിയാലെന്ന് ആലോചിക്കുക. വെറുതെ നാട്ടുകാരുടെ ചോദ്യത്തിന് മറുപടി പറയണ്ടല്ലോ. ജ്വല്ലറി എന്ന് പറഞ്ഞാൽ വിറ്റും പെറുക്കിയും ഒരു പീടി മുറിയും ഒപ്പിച്ചോണ്ട് സാറെനിക്കൊരു 15 കിലോ സ്വർണം ഏർപ്പാടേക്ക് തന്നാ മതിയായിരുന്നു. 15 കിലോ ഇതെന്താ പശു? തൽക്കാലം 10,000 മതി. ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തുണ്ട്. ഈ മൊബൈൽ ഇപ്പൊ എന്ത് വരണ്ടാവും? 6,500 രൂപ. പരസ്യാണ്. ഞങ്ങൾ ഇതേ ഹോട്ടൽ ലോഞ്ചിൽ വെയിറ്റ് ചെയ്യാ. സിനിമാ നടി മനോമി ദുബായ് എന്നുള്ള വരവാ. ഇവളുടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇപ്പൊ എത്രയുള്ള സ്വർണം ഉണ്ടാവുന്നറിയോ? അവിടെ മടിയോ? ഡാ ഇതൊക്കെ സെയ്ദിന്റെ സ്വർണ്ണക്കടത്ത് തരണം. ഇവളുടെ ബോഡി മാത്രം 2 സ്വർണ്ണ പിടി തുടങ്ങാം. അയ്യേ ബോഡിയാ? ഡാ ബോഡി എന്ന് പറഞ്ഞ അവളുടെ ബോഡിയിലെ സ്വർണം. ഞാൻ വിചാരിച്ചു ഉമ്മാരി ബോഡി കണ്ടപ്പോ ഇങ്ങള് ബിസിനസ് മാറ്റിയിരുന്നു. പോറച്ചേറ്റി അവിടെ. അപ്പോ നിങ്ങൾ എവിടെയാണ് ജൂവലറി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്? ആമ്പല്ലൂര് അല്ലെങ്കിൽ ആറാട്ടുപുഴ. അവിടെ രണ്ടിടത്ത് നമ്മൾ ഗോൾഡ് കൊടുക്കണ്ടല്ല. ഓർക്ക് നല്ല ബിസിനസ് നടക്കണ്ട്. ഇനി പുതിയൊരു ജൂവലറിക്ക് സ്കോപ്പ് ഉണ്ടോ അവിടെ? അല്ല, അവിടെ എനിക്ക് അത്യാവശ്യം കണക്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒന്ന് തുടങ്ങി കിട്ടിയ ഞാൻ പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനുണ്ടല്ലോ, ഞാൻ മാക്സിമം പൊന്തിച്ചു കൊണ്ടുവന്നോളാം. നീ എന്ത് പൊന്തിക്കാനാ? നീ ആകെ എത്രയല്ലേ ഉള്ളൂ? സാറ് പറഞ്ഞ്. എന്നാൽ ഈ 10 കിലോ സ്വർണം എന്നൊക്കെ പറഞ്ഞാല് എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ നമുക്ക്? നമ്മുടെ പാർട്ട്നേഴ്സിനെ കാണിക്കാനെങ്കിലും. നീ ആ സ്ഥലത്തിന്റെ ആധാരം കൊടുത്തേ. എന്റെ ആധാരം സെയ്ദിന്റെ കയ്യിലിരിക്കണേ. അല്ല, എനിക്ക് സ്ഥലമായിട്ട് താനായിട്ട് ആധാരം കൊടുക്കാം. അത് വെറുതെ കിടക്കല്ലേ. എന്റെ ഒരു 20 സെന്റ് ഉണ്ട്. അത് ഇരിക്കാൻ കൂടെ അത്യാവശ്യം വിലയിട്ടുന്ന സ്ഥലത്താ. ഓക്കെ, ദാർശനം. പക്ഷേ കമ്പനിയുടെ പേരിൽ എഴുതേണ്ടി വരും. നല്ല കളക്ഷൻ, മൊത്തം സിംഗപ്പൂർ കളക്ഷൻ. അല്ല, കാലത്തും വൈകിട്ട് എനിക്ക് തൊഴുത് പ്രാർത്ഥിക്കാൻ വേണ്ടി വെച്ചാ. എന്നാ ആ ഫോട്ടോ ഈ കാണുന്ന എന്റെ മൂക്കിൽ ഇതിരി പഞ്ഞു വെക്കടാ. അത് ശരിയാണല്ലോ. ജോജോ, ആ രണ്ടീ ഫോട്ടോയിൽ മാലയിടാൻ പറഞ്ഞേ. പ്രീനിയേട്ടൻ പറഞ്ഞിട്ട് ദൈവത്തിന്റെ ഫോട്ടോ അല്ലേ മാലയിടാൻ പറഞ്ഞേ? നിങ്ങളല്ലേ പറഞ്ഞ ലോനപ്പം മുലാളി ഞങ്ങള് ദൈവം. അതുകൊണ്ടിട്ടാ? ആ അതുകൊണ്ടിട്ടാ. അങ്ങനെയാണെങ്കിൽ സാരില്ല, ലേശം പോ, ബാക്കിയുണ്ടെങ്കിൽ യേശുവിനോട് പാവില്ലേ. അതെ, അറേഞ്ച്മെന്റ് ഒക്കെ ജോറായി. താങ്ക്സ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, കൂടെ നിൽക്കണ ഒരു നല്ലവനെയും വിശ്വസിക്കരുത്. കൂടുതൽ സ്നേഹവും വിശ്വാസവും കാണിക്കുന്നവനാണ് ഏറ്റവും വലിയ കള്ളൻ. ആ ടൈപ്പ് ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഇല്ലേ. ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ മനസ്സിലാവത്? ഇതുപോലൊരു സ്വർണ്ണ പീടിയ അവര് വേറെ തുടങ്ങുമ്പോഴാ നീ അറിയാ. ഇപ്പൊ നിനക്ക് മനസ്സിലായ? പിന്നെ നോക്കിരുന്നതിനാ. ഞാൻ കോട്ടയം സാംകുട്ടി, കേരള ജനാധിപത്യ കോൺഗ്രസ് എസ് ഗ്രൂപ്പിന്റെ സംസ്ഥാന പ്രസിഡന്റാ. എസ് ഗ്രൂപ്പ് എന്ന് വെച്ചാ സാംകുട്ടി ഗ്രൂപ്പ്. ഗഡി സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പാണെന്ന്. അതെ, എനിക്ക് ഈ അളിഞ്ഞ പൊളിറ്റിക്സിൽ തീരെ താല്പര്യം. എന്നാ വേണ്ട, ആക്കട അവനെ ഇങ്ങോട്ട് വിളിക്കുന്നേ. നാണിക്കാതെങ്കിൽ പോര്. അങ്ങോട്ട് കൊടുക്കുമോളെ. കണ്ണ് പുറത്തേക്ക് പോരരുതിട്ടാ. എന്തായി, റിനിയെ കണ്ടോ? ആ ബ്രോക്കർ സ്വർണത്തിന്റെ കാര്യം സംസാരിക്കാൻ അകത്തോട്ട് പോയിരിക്കുക. റിനിയോട്ടോയ്, ഹായ്. ഇതെന്തുട്ട്, ഇത് മോന്തമ്മ കടന്നിലൂത്തിയ ഫേസ് പാക്കാണ്. ഹായ്. അപ്പൊ മോറ് മാത്രം അങ്ങോട്ട് വെളുപ്പിക്കാനാ പരിപാടിയല്ലേ? എന്തേ പറഞ്ഞേട്ടാ? ആ വക്കീൽ വരില്ലാട്ടാ, ഒരു അർജന്റ് കേസായിട്ട് കുന്നംകുളത്താ പോയിരിക്കാണേ. താഴെ ഭാര്യ മോനും വന്നിട്ടുണ്ടേ. എന്തുട്ടാ അവരുടെ ടേംസ്? ആ, 50 പവൻ അവര് പർച്ചേസ് ചെയ്യും. 190 പവനാ ഇടാൻ കൊടുക്കണം. അതിന്റെ ഇടയിൽ ഒരു പ്രശ്നം ഇരിക്കുന്ന റിനിയോട്ടോയ്, ഈ പർച്ചേസ് ചെയ്യുന്ന 50 പവൻ ക്രെഡിറ്റ് ആണ്. വെറും 2 മാസത്തെ അവധി. 150 പവൻ ഇടാൻ കൊടുക്കണോണ്ട് വാങ്ങണം 50 ക്രെഡിറ്റ്. എന്തിട്ട് വർത്തമാനം പറഞ്ഞേ?
ഈ പെണ്ണിന്റെ ഷെയർ 3 ഏക്കർ ഒരു കേസ് ഇപ്പിട്ട് കിടക്കാണ്. കേസ് ജയിക്കുന്ന കാര്യം വക്കീല ഉറപ്പാ തന്നിട്ടുണ്ട്. ഒന്നും കാണാതെ വക്കീൽ ഇതിനിറങ്ങില്ലല്ലോ. എന്റെ റിനിയേറ്റ കേസാ ജയിച്ചാ കൊടുക്കണ 50 പവന് റിനിയേറ്റം പറയണ വിലയാണ്. അങ്ങനെയാണെങ്കിൽ സെറ്റിൽ ചെയ്യുമ്പോ പവനൊരു 3000 രൂപ വെച്ച് കൂട്ടി തരാൻ പറ. 3000 എങ്കിൽ 3000 കാര്യം നടക്കണ്ടായോ? എന്നാലും വിനി സമ്മതിച്ചല്ലേ? ഒന്നുമില്ലെങ്കിൽ ആളുടെ പെങ്ങൾ കിടാവുന്നല്ലേ ആദ്യം നമ്മൾ പ്രപ്പോസ് ചെയ്തത്? വേറെ ആരെങ്കിലും ആണെങ്കിൽ സമ്മതിക്കുമായിരുന്ന? അതെ, അയാൾ ആ പെങ്ങളോടുള്ള വൈരാഗ്യത്തില വറിയത് വഴി പ്രപ്പോസല് നമ്മുടെ അടുത്തേക്ക് വിട്ടത്. കുടുംബക്കാരൊക്കെ ആയിട്ട് തെറ്റി ഇപ്പൊ പുറത്താ താമസം. ഒറ്റാം തടിയായിട്ടേ പല വിവാഹ ബന്ധങ്ങളും കുഴപ്പത്തിലാവണതേ അവർക്കിടയില് മൂന്നാമതിലുള്ള ഇടപെടാ ഇല്ലാണ്ട് വരുമ്പോഴാണ്. നമ്മളിപ്പോ സെപ്പറേറ്റ് ആയിട്ട് ഒരു 6 മാസം ഉണ്ടാവില്ലേ? ഒരു 6 കൊല്ലത്തെ ഗ്യാപ്പായിട്ടാ എനിക്ക് ഫീൽ ചെയ്യണേ. ഞാനിപ്പോ എന്തുട്ടാ ചൂണ്ട് പറയണ്ടത് ദീപ്തിയെ? ദൈവമായിട്ട് ഒന്നിപ്പിച്ചവരെ മനുഷ്യരായിട്ട് വേർപിരിക്കാൻ പാടില്ലെന്നല്ലോ ബൈബിള് പറയണത്. ബൈബിള് വായിക്കാറില്ല? ഉണ്ട്, ഞാൻ വായിക്കാറില്ല. ഏതോ പടത്തിലിട്ടേ അലോ പറഞ്ഞാണ്. ചിരം കണ്ടാലോ. ശരി, വരട്ടെ. വരൂ. ഹൈ, എല്ലാരും ഉണ്ടല്ലോ. ഈശോമിശിഹ സ്തുതിയായിരിക്കട്ടാ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കൂ. നിങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കാണുമല്ലോ. ഉവച്ചോ, ഇപ്പൊ പാരന്റ്സായിട്ട് മാത്രം സംസാരിക്കുന്ന കാര്യമല്ലോ. സഭയുടെ കെട്ടുറപ്പും അഭിവൃദ്ധിയും കുടുംബങ്ങളുടെ ഐക്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ ഐക്യവ്യക്തി മഹാബലെന്നാണല്ലോ. നിനക്കേതാണ്ട് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ആദ്യം ചോദിക്കെ. എനിക്ക് പറയാനുള്ളത് അപ്പച്ചനോടാണ്. വിത്ത് യുവർ പെർമിഷൻ. നമ്മുടെ കല്യാണം നടക്കുന്ന സമയത്തെ എന്റെ സാഹചര്യം കുറച്ച് മോശമായിരുന്നു. മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ മോശമായിരുന്നു എന്ന് പറയാം. പക്ഷെ മണി സ്റ്റാറ്റസിൽ നിങ്ങൾ മാറ്റമേക്കാര്, നിങ്ങൾ പറപ്പുള്ളിക്കാര് ഫാർ ബെറ്റർ ആണ്. എന്നിട്ട് സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ബാർഗൈനിങ് ഇല്ലാണ്ട് നമ്മള് കല്യാണം നടത്തിയാ എന്റെ പ്രൊഫൈലാകെ മാറി. നാട്ടിൽ എവിടെ നോക്കിയാലും നമ്മുടെ ജ്വല്ലറിയുടെ ഫ്ലെക്സ് ബോർഡാണ്. അച്ഛൻ പത്രമൊക്കെ വായിക്കാറുണ്ടാ? കളക്ടറേറ്റിന് മുമ്പിൽ സമരം നടത്തിയവരെ ചീത്ത വിളിച്ച് ചേച്ചിക്ക് 3 ലക്ഷം റുപ്യാണ് വീശിയത്. എന്തുണ്ടാണ്? ഒരു സന്തോഷത്തിന്. ചീത്ത വിളിച്ച സന്തോഷത്തിനു? ഹൈ, ഒരു സാമൂഹ്യ പ്രവർത്തന രീതിയിലേ. ശരിക്കും പറഞ്ഞ ഈ സമരങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ പുരോഗതിയെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടാ. ശരിക്കും അച്ഛൻ്റെ അഭിപ്രായം എന്താണ് അതിനെ പിരിട്ട്? എടാ, നമ്മള് സമരത്തെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല ഇവിടെ കൂടിയത്. നിനക്ക് പറയാനുള്ളത് പറയടാ. എന്നാ പിന്നെ കാര്യത്തിൽ കിടക്കാല്ലേ. അച്ഛൻ, ജ്വല്ലറി ബിസിനസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. നമ്മുടെ തൊട്ടടുത്ത ജ്വല്ലറി 20 കിലോ ഇറക്കിയാ, നമ്മളൊരു 30 കിലോ ഇറക്കിയിട്ട് ഒരു 60 കിലോയുടെ പൊടിപ്പ് നിങ്ങൾ വെച്ചിട്ട് പരസ്യം ചെയ്യണം. അത് നമ്മൾ ചെയ്യണ്ട്. ഈ കളക്ട്രേറ്റിന്റെ പരിപാടിയൊക്കെ എന്റെ ഭാഗമാണ് ഈ പബ്ലിസിറ്റിക്ക്. നീ ഇതുവരെ കാര്യത്തിലേക്ക് കടന്നില്ല. കടന്നില്ല അല്ലേ? എന്നാ പിന്നെ കാര്യത്തിലേക്ക് കടക്കാം. അതെ, നമ്മുടെ ജ്വല്ലറിയിൽ ഇറക്കാൻ ഒരു 19 ലക്ഷം രൂപയുടെ ഷോർട്ടേജ് ഇപ്പൊ എനിക്കുണ്ട്. അത് ഇവരാ തന്നാ സഹായിക്കണം. ഇപ്പൊ പണമായിട്ട് ലീവ് വേണ്ടാട്ടാ. പോരയുടെ എന്റെ പേർക്ക് എഴുതന്നാ മതി. ഞാനത് വെച്ചിട്ട് വല്ല ലോണൊക്കെ എടുത്ത് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്തോട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്ലാവിനെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോണേ കേട്ടാ. പുറത്തിറക്കണം നമ്മുടെ മനസ്സുകാരില്. പള്ളിമേടയിലിരുന്ന് 2 പുരോഹിതന്മാരുടെ സാന്നിധ്യത്തില നീ ഇത് സംസാരിക്കുന്ന ഓർമ്മ വേണം. ഓർമ്മയുണ്ട്. സത്യമായിട്ട് ഈ ക്യാഷിന്റെ വില എന്നെ പഠിപ്പിച്ച അച്ഛന്മാരാണ്. അതിന് താങ്ക്സ് ഉണ്ട് കേട്ടാ. എന്റെ 10ാമത്തെ വയസ്സില് നമ്മുടെ അപ്പം പോയ്സൺ അടിച്ച് പാസ്ഔട്ടായ സ്റ്റോറി അച്ഛന്മാർക്ക് അറിയാലോ. നമ്മുടെ പള്ളിവക ആശുപത്രിയിലാണ് നമ്മുടെ അപ്പന്റെ ടെയിലിന്റെ ഡെഡ് ബോഡി വാങ്ങിയെടുക്കുക. അവിടെ നടത്തിയൊരു അങ്കുണ്ട്. എന്റെ ഹൈറ്റിലൊരു ബില്ലാണ് ആ മാനേജർ അവിടെ ടൈപ്പ് ചെയ്ത് വെച്ചുള്ള 85 ഉറുപ്പിയുടെ. കുടുംബത്തിൽ 85 ഉറുപ്പി ഉണ്ടായിരുന്നെങ്കില് എന്റെ ഒപ്പം പടാവില്ല കേട്ടാ. ഈ സംസാരം നമുക്ക് ഇവിടെ നിർത്താം. മാണിക്കുഞ്ഞൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല അച്ചോ, വേർവിരിയം തന്നെയാ എനിക്കും താല്പര്യം. അതിന് ഞാനും കൂടെ സൈൻ ചെയ്യാലേ പിരിയാൻ പറ്റില്ല. തിറ്റ് അപ്പച്ച, വാ ഇറങ്ങ.
സോറി ഉണ്ടിട്ടാ, എന്റെ ഒരു പ്രാരാബ്ദം ദാരിദ്ര്യം കൊണ്ട് പറഞ്ഞു പോയതാ. അലോയ് തോന്നരുത്. വിധവാ സഹായ ഫണ്ടിലേക്ക് ദേവരായ രൂപയുണ്ട്, വേണ്ടേ? നക്കർത്താ വെച്ചു. അപ്പൊ പിന്നെ ഈശോമിശിഹായ്ക്ക് വീണ്ടും സ്തുതിയായിരിക്കട്ടെ. ഒന്ന് നിന്നേ. ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ ഫോൺ കോൾ ചെയ്താ മതി, തീരുമെല്ലാം അറിയാലോ റിനി മുതലാളിക്ക്. പാവ അമ്മച്ചീനെ അനിയത്തിമാരെയും കുറിച്ച് ഓർത്തിട്ടാ ഞാനോ ചെയ്യാത്ത. താങ്ക്സ് ഉണ്ടട്ടാ. പക്ഷേ നിങ്ങൾ ഈ കാശിനാക്രാന്തക്കാർക്കും അതിബുദ്ധിമാന്മാർക്കും മാത്രം ജീവിക്കാനുള്ളതാണോ ഭൂമിന്ന് നമുക്ക് നോക്കാം. അനുഭവിക്കും നിങ്ങൾ. ഡയലോഗ് പൊരിച്ചൂട്ടാ. സ്കൂളിൽ പഠിക്കുമ്പളേ പലരും പലവട്ടം എന്നോട് പറഞ്ഞ ഡയലോഗാണിത്, കൈഡിങ് കിട്ടിയെന്ന് തോന്നണേ. പക്ഷെ ക്യാഷിന്റെ കാര്യത്തിൽ എനിക്കൊരു വിട്ടുവീഴ്ചയില്ല കേട്ടാ. അതിപ്പോ കെട്ടിയോളായാലും പെറ്റത്തള്ളയായാലും കാശ് വരേണ്ട അടുത്ത് കാശാ വരണം, അല്ലാണ്ട് ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴും കാശാ കിട്ടിയ. ഐ ലവ് യു ട്ടാ. ഇത് നമ്മുടെ വീടല്ല, ഹോട്ടലാണ്. ഇരിയടോ, ഹായ് ഇരിക്കടോ. മോനെ ജോജുവേ, ഓരോ അരിമണിന്റെ പുറത്തും അത് തിന്നേണ്ടവന്റെ പേര് വ്യക്തമായിട്ട് എഴുതിട്ടുണ്ടെന്നാണ് മഹാമാര് പറഞ്ഞിട്ടുള്ളത്. ഈ ധാന്യമണിന്റെ പുറത്ത് രണ്ടാമത്തെ പേര് റിനി എന്നാണ് നീ അങ്ങ് സമാധാനിക്കടാ. രണ്ടാമത്തെ ആദ്യത്തെ പേര് ആ കുട്ടി ആദ്യം കിട്ടി ഉപേക്ഷിച്ചില്ലേ, മൂവാറ്റുപുഴക്കാരൻ അവന്റെയാണ്. നിന്റെ പേര് അരിച്ചാക്കിന്റെ ഏരിയ പോലും വന്നിട്ടില്ല. തീന ആപ്പിൾ ജ്യൂസ് സാർ. നോ ചാർ തീൻ. പോക്കോ പോക്കോ. നീ ആ പെണ്ണിനെ മനസ്സിട്ട് ഊട്ടാതെ ജ്യൂസ് വരുമ്പോ കുടിക്കടാ. ഇവനൊരു ഫീലിങ്സ്. നീ എനിക്ക് ആരുന്നു? എനിക്ക് പറക്കാതെ പോയ എന്റെ ബ്രദറിന് ഒറേ തള്ളമ്മ നിന്നെ കൊണ്ട് എന്റെ കൈ തരുമ്പണ്ടല്ല. 17 വയസ്സുള്ള കുട്ടിയാണ് നീ. 17 20 വയസ്സ്. 3 വയസ്സൊക്കെ ഒരു ഡിഫറൻസ് ആണ് അല്ലേ? നീ ഇപ്പൊ എന്തൊട്ട് പറഞ്ഞാലും ഒരു രണ്ടം കെട്ടുകാരി കൊണ്ട് അത് വേണ്ടാ. അങ്ങോട്ട് പോകുമ്പോ നിങ്ങൾ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞിട്ടേനെ. അതെന്റെ തെറ്റാണ്, എന്റെ പിഴയാണ്. ഹായ്, അതൊക്കെ ഇങ്ങോട്ട് വന്നപ്പോ മാറ്റി പറഞ്ഞ റിനിയേറ്റനെ സോൾവ് ആക്കിയില്ലേ? എല്ലാ സ്വന്തം നന്മയ്ക്ക് വേണ്ടിട്ടാ റിനിയേറ്റനെ പറയണേ. ഒരു അടിപൊളി കുട്ടി മരത്താക്കരയുണ്ട്. ഇനിയിപ്പോ അതല്ല, നിനക്ക് യൂസ്ഡ് വേണോ നിർബന്ധം ഉണ്ടെങ്കില് നമ്മുടെ കോടാലൊരു റൈറ്റ് ഉണ്ട്. വേണ്ടതേ, നീ ആദ്യം ഫസ്റ്റ് സ്റ്റാൻഡിനെ പോയി കാണാം. ഞാനും വരാന്ന്. ഞാനും വരാന്ന്. ഒന്നാവൻ കഴിഞ്ഞിട്ട് പോയ രണ്ടാത്മാക്കളാ നമ്മൾ എനിക്കിപ്പൊ തോന്നണേ. എനിക്കും അത് തന്നെയാ തോന്നുന്നേ റിനിച്ചായ. ഞാനിപ്പോ എവിടെയാന്ന് പറയാൻ പറ്റുമോ? ഓഫീസിൽ. പിന്നെ വീട്ടിൽ അല്ല. പിന്നെ ചേറ്റുവ കായലെന്ന് കേട്ടിണ്ടാ, അതിന്റെ കരിക്ക്. ഏയ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിരിക്കും. എനിക്ക് കൂടുതൽ സന്തോഷം വരുമ്പോഴും സങ്കടം തോന്നുമ്പോഴും. നമ്മള് കണ്ടുകിട്ടണവരെ സങ്കടങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളു. ഇപ്പൊ ജീവിതത്തില് ശരിക്കും സന്തോഷം തോന്നുക. ഒറ്റയ്ക്കാവില്ല എന്നൊരു തോന്നുക. ഞാൻ ഓർക്കാണ്ട് ഈ അസ്തമയ സൂര്യനിലും ശാന്തമായ കാൽപ്പരപ്പിലും നോക്കി ഒരു നിമിഷം എന്നെ തന്നെ മറന്നുപോയി. ഇപ്പൊ ദൂരത്തു നിന്നൊരു തോണിക്കാരൻ തുഴഞ്ഞു വരുന്ന എനിക്ക് കാണാം. എന്താ അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ, ഒരു പട്ടി വെള്ളത്തിൽ ചാടിയതാ. ഞാൻ വിളിക്കട്ടാ. എന്തോട്ടോ? അല്ല, തോണി വരുന്ന ശബ്ദേ. ഇങ്ങനെ തോണി വരുന്ന മാപ്പിളെ. ഹായ്, ഇത് പഴയ പങ്കായല്ലേ, ഈ ശബ്ദേ കാണൂ. എന്തിനിപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? നമ്മുടെ തോണിക്കാരന്റെ ഭാര്യയും മോനും താഴെ സ്വർണ്ണം എടുക്കാൻ വന്നിട്ടുണ്ടേ. ആര്? അല്ല, നമ്മുടെ അഡ്വക്കറിന്റെ ഭാര്യയും മോനും താഴെ സ്വർണ്ണം എടുക്കാൻ വന്നിട്ടുണ്ടെന്ന്. ഈ ഒലിപ്പിക്കലാ നിർത്തിയെങ്കിൽ അവിടം വരെ ഒന്ന് പോവായിരുന്നേ. ഹായ്, ഒന്നിങ്ങോട്ട് വായോ.
നന്നായിട്ടുണ്ട്. താങ്ക് യു ബിനോയ്. ഈ മാല എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല. പണിക്കൂലി നോക്കണ്ട, കാണിച്ചു കൊടുക്കാ നമ്മുടെ കുട്ടിയെ. ആളുടെ കടാവ് കല്യാണത്തിന് വെച്ച സ്വർണം അടിച്ചോണ്ട് കാമുകനോട് ഒറ്റ പോക പോയേ. എന്റെ ഇനി ആൾക്കാർ മുഖത്ത് എങ്ങനെ നോക്കും? ഞാനും എന്റെ കുടുംബവും ചതിച്ചില്ലേ? അതിന്റെ ആരുടെ മുഖത്ത് നോക്കണ്ടോ? സ്വർണത്തിന്റെ കാശിട്ട് ജ്വല്ലറിയിലേക്ക് വാ. അപ്പൊ തനിയെ പണയത്തിന് അവൾ ഓടിപ്പോയി. ഞങ്ങൾ എന്ത് ചെയ്ത്? ഒരു വക്കീലിനടുത്ത് ഞാൻ പിടിച്ചോണ്ട് ഓർത്തോളണം. മിണ്ടായിരിക്കണം. തകണ സാർ കട പൂട്ടിട്ട് ജോജു ഇങ്ങനെ പോയേ. ജോജു സാറ് സാറിന് തരാനായിട്ടൊരു ലെറ്റർ തന്നിരുന്നു. 8 മണി കഴിഞ്ഞാൽ തരാമെന്ന് പ്രത്യേകം പറഞ്ഞതാ. അത്തോ പ്രിയപ്പെട്ട റിനിയേട്ടനെ, റിനിയേട്ടൻ പലപ്പോഴും പറയല്ലേ ജീവിതത്തിൽ ഒരു ടാർഗറ്റ് വേണം, എയിം വേണം എന്നൊക്കെ. ഇന്നിപ്പോ എന്റെ ജീവിതത്തിന് ഒരു എയിമുണ്ട് റിനിയേട്ടൻ. ഞാനും അനിതയും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. 3 ദിവസത്തെ പരിചയം ഞങ്ങൾ തമ്മിലുള്ളൂ. എന്നാലും സ്വർണത്തിനും പണത്തിനും ആക്രാന്തം കാണിക്കുന്ന വക്കീലിന്റെ മോനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഞാനാണെന്ന് നോക്ക് തോന്നി. അനിതയ്ക്ക് കൊടുത്ത് 200 പവനും പിന്നെ നമ്മളെ സ്റ്റോറിൽ നിന്ന് 150 പവനും ഞാൻ എടുത്തിട്ടുണ്ട്. അതിന്റെ പൈസ എൻ്റെ ആ ഫിക്സഡ് ഡിപ്പോസിറ്റ് റിനിയേട്ടൻ കുറച്ചാൽ മതി. ബാക്കി പൈസ ഈ ചൂടൊന്ന് മാറിയിട്ട് ഞാൻ വന്ന് വാങ്ങിക്കോളാം. ഞാൻ ഇല്ലാത്തതുകൊണ്ട് റിനിയേട്ടൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുള്ള എനിക്കറിയാം. കുറച്ച് ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. റിനിയേട്ടനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റിനിയേട്ടൻ്റെ പ്രിയപ്പെട്ട ജോജു. ഇത്രയും രൂപയുടെ സ്വർണ്ണമൊക്കെ കടം കൊടുക്കുക എന്ന് പറഞ്ഞ കടം കൊടുത്തതല്ല സാറേ. സാറ് ഇവന്റെ ജുവലറിന്ന് 50 പവൻ സ്വർണം കല്യാണ ആവശ്യത്തിനെന്നും പറഞ്ഞെടുത്തു വിചാരിക്കാം. പന്തലിടാൻ പെണ്ണിന് 100 പവൻ തരും. കല്യാണം കഴിഞ്ഞ് വൈകിട്ട് 50 പവൻ തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് സ്വർണം വാങ്ങിയെന്താ ഗുണം? 100 പവൻ കൊടുത്ത് കല്യാണം നടത്തി എന്ന് നാട്ടുകാർ മുഴുവൻ അറിയില്ലേ? അല്പന്മാരുടെ ഒരു കലാപരിപാടിയാണ് സാറേ. സ്വർണം കൊണ്ടുവരിക്കുന്ന ഒരു പെണ്ണാ തൊട്ടാ പ്രശ്നമാ അല്ലേ സാറേ? പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മോന് ഇതിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്ന ഒഫൻസ് ആണെന്ന് അറിയില്ലേ? ശവത്തി കുത്തല്ലേ സാറേ. മകൻ ഉത്തരത്തിൽ തൂങ്ങാൻ നിൽക്കുക. ഞാൻ അവനെ എന്റെ ഭാര്യയെ ഏൽപ്പിച്ചിട്ടാ വന്നിരിക്കുന്നേ. എന്റെ ശരി സാറേ, എന്റെ ലൈഫിന്റെ പ്രശ്നമാണ്. 350 പവനൊക്കെ പോവാന്ന് പറഞ്ഞാൽ എന്റെ അടിത്തറ നിങ്ങളുടെ കേസാണ്. സാറേ ഏത് വഴിക്കെങ്കിലും എന്നെ സഹായിക്കേണ്ട സമയം. എന്തുട്ട് വർത്താന നീ പറയണേ? നിന്റെ ഈ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥക്ക് 350 പവൻ എന്ന് പറഞ്ഞ നിസ്സാരല്ലേ? മാട്ടുമൽ ജുവലറി എന്ന് പറഞ്ഞ എന്തുട്ടാ? ഒരു ഷോടെ പുറത്ത് നിക്കണല്ലേ സാറേ. എന്റെ മൂലധനം എത്രയാന്ന് സാറിന് അറിയാവുന്നല്ലേ. 1 ഗ്രാം സ്വർണത്തിന് 100 പവന്റെ വില. ഇപ്പൊ എനിക്ക് ഇത് മിസ്സായ എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല സാറേ. മുതല് നഷ്ടപ്പെടുന്നവന്റെ ദണ്ണം ഇപ്പൊ നിനക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? നീ ബേജാറാവണ്ട. ഞാൻ സെയ്തുവിനെ വിളിച്ചൊന്ന് സംസാരിക്കാം. അവന്റെ കാര്യത്തിലല്ലേ നിനക്ക് ടെൻഷൻ? അത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എന്ത് തൈരോനപ്പോ സാറേ? കൊണ്ടുപോയി സെയ്തു. 350 പവനും കൊണ്ട് അവന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ കുള്ളനും ആ പെണ്ണും കൂടി മുങ്ങി. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. സെയ്തു നിനക്ക് അവൻ ടോട്ടൽ എത്ര രൂപയാ തരാനുള്ളത്? 1.5 കോടികളും വരും സാറേ. കേട്ടിട്ട് കൊതിയാവുന്നു സെയ്തേ. ഇതൊരു സ്വയംഭം ചാൻസ് ആണ് അവനെ പിടിക്കാൻ. നീ പൂട്ടിക്കണം അവന്റെ കടുവ തേങ്ങ.
പാവം റിനിയെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? നമ്മൾ ഓരോ തെണ്ടികളെ കണ്ണടച്ച് വിശ്വസിക്കുന്നു. തന്തയില്ലാത്തവന്മാര് പിന്നീന്ന് കഴുത്തറത്ത് കൊണ്ടുപോകുന്നത് നമുക്കറിയില്ലല്ലോ. നമ്മുടെ ജോജുവിന്റെ കാര്യം ജോജു, ആ റിനിയോ ഇവിടെ അടുത്തുണ്ട്. പിന്നെ സെയ്തേ, ഞാൻ പറഞ്ഞത് മറക്കല്ലേ. മനസ്സറിഞ്ഞ് അവനെ സഹായിക്കേണ്ട നേരാ. ഇനി ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടില്ല അവനെ ഹെൽപ്പ് ചെയ്യാൻ. ആ കൊടുക്ക കൊടുക്ക, സംസാരിക്ക. ആ ലോനപ്പ് സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ഇങ്ങളെ സഹായിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്റെ പാർട്ട്നേഴ്സ് ആകെ ഇടങ്ങേറായിക്കാണ്. ബാലൻസ് തരാനുള്ള 1.5 CR തിരിച്ചു തന്നില്ലെങ്കിൽ ഷോറൂമിലെ മുഴുവൻ ഗോൾഡും തിരിച്ചെടുക്കുന്ന ഓര് പറഞ്ഞ്. പിന്നെ ലോനാപ്പ് സാറ് പറഞ്ഞ സ്ഥിതിക്ക് മറ്റന്നാൾ കൊണ്ട് വെച്ച് പ്രസവം തീർക്കണം. ഓക്കെ ശരി സാർ, മറ്റന്നാൾ ചെയ്തുണ്ട്. ചെയ്തു കുറച്ച് ചൂടിലാണല്ലേ. അപ്പൊ നിന്റെ 20 cents പുരയിടം പോവില്ലോടാ റിനിയേ. അവന്റെ കാശ് കൃത്യമായിട്ട് അടച്ചു തീർക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. വിറ്റ കാശ് മുഴുവൻ പബ്ലിസിറ്റിക്ക് ഇറക്കട്ടെ. മുലളി ഒന്ന് പിക്കപ്പ് ആക്കി എടുക്കണേ. ഉള്ളത് പറയാലോ, നിന്റെ ആ ജൂവലറിയുടെ പരസ്യം ഉണ്ടല്ലോ, അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. നീ തോളുമ്മ കൈയിട്ട് നിൽക്കണ കടുവില്ലേ, അത് ഒറിജിനല്ല. പൊട്ടനെ ചെട്ടി ചതിച്ച ചെട്ടിയെ ദൈവം ചതിക്കുന്ന നീ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ? വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കി. എന്തായാലും സാറേ, ഞാൻ അങ്ങോട്ട് സ്കൂട്ടാവുക. സാറിന്റെ തടിക്ക് കേടുപറ്റാത്ത എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തു കൊടുത്തേക്ക്. പാവം നിൽക്കണ നിൽപ്പ് കണ്ട അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ. അല്ല, ഞാൻ അങ്ങനെ ഒരു അണ്ണാനെ കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരു ചൊല്ലുണ്ട്. എന്താ ചെയ്യ, പാവം അണ്ണാൻ. സാറ് ഒരു മിനിറ്റ്. ഈ 2 rupees എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയോ സാറിന്? എന്റെ അപ്പന്റെ പൊടി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കിട്ടിയപ്പോ പോക്കറ്റിക്കറിന് പുള്ളിയുടെ അവസാനത്തെ സമ്പാദ്യത്. ഇതിങ്ങനെ നെഞ്ചത്തൊട്ടിച്ചിട്ട റിനി അഭ്യാസം മുഴുവൻ കാണിച്ചിട്ടല്ലേ. ദുരിതായിരിക്കും സാറേ. പിന്നെ എസ് ഐ സാറേ, ഇൻ കേസ് ഇപ്പൊ അകത്ത് പോയാ ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ലാട്ടാ. സാറ് വടക്കഞ്ചേരിന്ന് ഇരിങ്ങാലക്കുടിക്ക് ട്രാൻസ്ഫർ അടിച്ചത് പ്രസിഡന്റിന്റെ ഗോൾഡ് മെഡൽ ഉണ്ടാക്കാനൊന്നല്ലോ. ഏഹ്, ദിവാരന്റെ കൊലക്കേസ് ഹാൻഡിൽ ചെയ്യാനും ഈ ലോനപ്പന്റെ ഫൈനാൻസ് കളക്ട് ചെയ്യാനല്ലേ അല്ലേ? എന്താ റിനി നീ ഇമാരി വർത്താനം പറയണത്? ഞാൻ ഇക്കാര്യത്തിൽ ഹെൽപ്ലെസ് ആണ്, അത് നീ മനസ്സിലാക്ക്. അതോ അതോടെ പിന്നെ എന്റെ 350 പോകും കൊണ്ടുപോയി ചെറ്റയുടെ കാര്യം അത് സാറ് വിട്ടേക്കേ, അത് ഞാൻ നോക്കിക്കൊണ്ട്. പിന്നെ ലോനപ്പൻ സാറേ, സെയ്ത് ഇമ്മടം മാട്ടുമ്മ ജ്വല്ലറി നാളെ പൂട്ടിയ, മറ്റന്നാ ടിയാന ജ്വല്ലറി ഇനി പൂട്ടിക്കൂട്ടാ. നമുക്കൊരുമിച്ച് ജയിലിപ്പെട്ട് ചെസ് കളിക്ക സാറേ. പിന്നെ ഇന്ന് ഗെയിം പറഞ്ഞുതരാൻ ഇഷ്ടായി സാർ, പോരട്ടെ. ഇപ്പൊ ഞാൻ കണ്ടുട്ടാ അണ്ടി പോയാണ് ഞാൻ തൊട്ടെന്ന്. ശരിയെന്നാ. ഞാനോർത്തു നീ എന്താണ് ഭക്തി ചാനൽ വെച്ചതെന്ന്. ആ ബ്രോക്കറെ വിളിച്ചായിരുന്നു രാത്രി അറിയണി കാശ് കടം ചോദിച്ചു വിളിക്കുമെന്ന് പറഞ്ഞ്. ആളുടായ്പാണെങ്കിലും ആ ബ്രോക്കർ നല്ല സ്നേഹമുള്ളവരാ അല്ലേ. യു ഹാവ് എ ഡ്രിങ്ക്? വേണ്ട ചേട്ടായി. എന്നാ ചിയേഴ്സ്. ഞാൻ ആ കാര്യം മറന്നു. മൂളിക്കുട്ടി മരത്താകറിൽ 7 days ധ്യാനത്തിന് പോകുന്ന കാര്യം എന്നോട് പറഞ്ഞായിരുന്നു. എന്റെ പറയുന്നത് എന്തുട്ടി പറയണേ? പച്ചപ്പാതിരിക്ക് എവിടെ ധ്യാനം? അല്ല അത് അവിടെ വത്തിക്കാനും മാർപ്പാപ്പാരോ കുറുക്കം വിളിച്ചിണ്ടാവില്ലേ? അല്ല എന്നാലും സമയമൊക്കെ നമുക്ക് 2 masala ഓംലെറ്റ് വെച്ചാലോ. ഐ പാതിരാത്രിക്കോ? ഐ ചാക്കുണിയുടെ ടോപ്പല്ലേ. വേണ്ടാന്ന്. 2 omelette മസാല ഏട്ടാ. ഓ കുരുമുളക് നന്നായിട്ടോ. ആയിക്കോട്ടെ. അതെ റിനിയേട്ടാ, നമുക്ക് ആ ജോജുവിനെ ഒന്ന് തപ്പി പിടിക്കണ്ടേ? ആവുമ്പോ രക്ഷപ്പെട്ടേട്ടാ, നമ്മുടെ ചെക്കനല്ലേ. അല്ല പറയട്ടാ, ആകെ മൊത്തം എത്ര പെർസെന്റേജ് ഉണ്ടാവും? ആർക്ക്? അത് വീട് മൂളിക്കുട്ടിയുടെ മരത്താക്കര ധ്യാനം തൊട്ട് എനിക്ക് സ്മെൽ അടിക്കാൻ തുടങ്ങിയതാ. അവനിപ്പോ എവിടെ പറഞ്ഞട്ടാ? എന്റെ പാവർട്ടി ഹൗസ് വൈഫ് പിതാവാണ് എനിക്കൊന്നും അറിയില്ല. തന്തയുടെ പ്രായം കൊണ്ട് ഞാൻ പെടക്കില്ല. Thank you.
എന്താടാ ജോജു, അന്റെ പേടി തരം മാറിയിട്ടില്ല? ഒന്നുമില്ല, എന്റെ കൂടെയുള്ള ഒരു പോലീസുകാരനല്ലേ. ആ ചായത്തിയല്ലോ, തിരക്ക് പിടിച്ച ഓട്ടപ്പാച്ചങ്ങടെ ഇന്നലെ ശരിക്കും ഒന്ന് പരിചയപ്പെടാൻ പറ്റിയില്ല. എന്നെ കുറിച്ച് അവനെല്ലാം പറഞ്ഞാണല്ലോ. കുറച്ചൊക്കെ പറഞ്ഞു. ഈ യൂണിഫോം ഇട്ട് നിൽക്കുന്ന സുരേന്ദ്രന്റെ ലൈഫ് ഇരവഴിഞ്ഞപ്പോഴെന്ന് കരകയറ്റി രക്ഷപ്പെടുത്തിയത് ആരാ? എന്റെ ഈ ചങ്ങായി ആ ചങ്ങായി. ഒന്നും പറയണ്ട. അറിയട്ടടാ, നിന്റെ സാഹസികത നിന്റെ പെണ്ണറിയണം. ഇല്ലെങ്കിൽ പുഴ വെള്ളം കുടിച്ച് മയ്യത്താവില്ലായിരുന്നു ഈ സുരേന്ദ്രൻ. മുക്കം പൂക്കോഴത്തങ്ങൾ മെമ്മോറിയൽ സ്കൂളിൽ നിന്ന് യൂത്ത് വേഷ കാണാൻ പോയതാ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ആറാം ക്ലാസ്സില്. ഷോ സോറിടാ, കറക്റ്റാ, ആറാം ക്ലാസ്സിലാ. ഞങ്ങൾ എല്ലാവരും കൂടി ഇരവഴിഞ്ഞപ്പോഴേ കുളിക്കാനറിയാം. ഞാനാണെങ്കിൽ ഒരു ചുഴിപ്പെട്ടേ. കണ്ണോറും നോക്കുമ്പോ എന്റെ ഈ ചങ്ങായിയുടെ തോളത്ത് എന്നെയും തോളിലിട്ട് 2 കിലോമീറ്റർ പെങ്ങളെ. 3 കിലോമീറ്റർ പിന്നെ പിന്നെ തെറ്റിക്കാൻ. സോറിടാ, 3 കിലോമീറ്റർ 3 കിലോമീറ്ററാ ഈ പഹയ നീന്തിയത്. അങ്ങനെയുള്ള ഈ ചങ്ങായിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനാണോ? സങ്കടം. നീ ഇത്തിരി സമയം കൂടി തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി അടച്ചുറപ്പുള്ള വീട് ഞാൻ തരപ്പെടുത്തുമായിരുന്നു. ഇത് ഫോൺ വരുന്നത് 5 മണിക്ക്, നിങ്ങൾ വന്ന് ഇറങ്ങുന്നതോ 9 മണിക്ക്. നിനക്ക് 2 ദിവസം മുമ്പ് വിളിച്ച് പറയായിരുന്നു. അതിന് ഞങ്ങൾ ഒളിച്ചോടാനും ഒരുമിച്ച് ജീവിക്കാനൊക്കെ തീരുമാനിച്ച് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷല്ലേ. അതായത് ഇവിടെ കല്യാണത്തിന്റെ തലേന്ന്. ഓ അങ്ങനെയാണല്ലേ. എന്നേനെ ഇറങ്ങിയല്ലോ മങ്ങളെ, എനിക്ക് ഡ്യൂട്ടി കയറേണ്ടതാ. ശരി. അന്നീ അങ്ങനെ നല്ല കാണാൻ. ആട ജോജുവേ, ആ പിന്നാമ്പുറത്ത് കഥനത്ര അടച്ചുറപ്പ് പോരാട്ടോ. വിലവെടുപ്പുള്ള സാധനങ്ങളൊന്നും ഇവിടെ വെക്കണ്ട. വലിയ ബാഗായിട്ട് ഇറങ്ങിയപ്പോ ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു. ഇവളെടുത്ത് ഒരു മണ്ണാകത്തിയില്ല. എന്തുട്ട് വർത്താന സുരേന്ദ്രൻ നീ പറയണേ? 350 പവനാ ചെക്കൻ്റെ ഇരിക്കണേ. ഇല്ലറനി, ഞാനാരാ മോൻ കാലത്തിന് ഒന്നുകൂടി ടെസ്റ്റ് അടിച്ചു നോക്കുന്നേ. ജോജു നിനക്ക് അറിയാൻ പാടില്ല. സച്ചായ ഈ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഫ്രോഡായിരുന്നു. അതിലെന്താടത്ര സംശയം? നീ തന്നെ. ആ എന്നെ അടുത്ത് ഊഞ്ഞാലാക്കിട്ട് പോകുന്ന ആലോചിക്ക്. ഇപ്പൊ എങ്ങനെ നമ്മുടെ ഓപ്പറേഷൻ പറ? ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് രാത്രി 10:30 ആവുമ്പോ ഒരു 5 പോലീസുകാരെ അങ്ങോട്ടയക്കും. അവര് പോയിട്ട് മര്യാദക്ക് സൗമ്യമായിട്ട് മാതൃകാ പോലീസായിട്ട് നിങ്ങളുടെ കയ്യിലെ ബില്ലില്ലാത്ത കുറച്ച് സ്വർണം ഇരിപ്പുണ്ടെന്ന് ഒരു വിജിലൻസ് റിപ്പോർട്ടായി കിട്ടിയിട്ടുണ്ട്. ഏയ് അതിങ്ങ് തന്നേക്ക്, കാലത്തങ്ങോട്ട് തിരിച്ചേരാം. ഇതൊരു അടച്ചുറപ്പില്ലാത്ത വീടല്ല ജോജുവേ. എന്നങ്ങോട്ട് കാച്ചും. അവന് വിശ്വാസം വരാനായിട്ടേ ഒരു ചെറിയ കൈക്കുറി ഞങ്ങൾ ചോദിക്കും. അവൻ തന്നില്ലെങ്കില് ഒരു 10 പവന്റെ സ്വർണം ബില്ലില്ലാതെ കൈവശം വെച്ചു റെക്കോർഡ് ഉണ്ടാക്കി അവനെ സ്മൂത്ത് ആയിട്ട് പൂട്ടും. അറസ്റ്റ് ചെയ്യേ. നമ്മുടെ ജോജുവിനെയും ഭാര്യ അറസ്റ്റ് ചെയ്യാടം കാണിക്കുന്നു. പിന്നെ നമ്മൾ സ്റ്റേഷനിലേക്ക് വരുന്നു. നീ നമുക്ക് തരാമെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ തരുന്നു. അടിപൊളിയായിട്ടൊന്ന് കൂടിയിട്ട് നീ സ്മൂത്തായി നാട്ടിലേക്ക് സ്വർണമായിട്ട് തിരിച്ചു പോന്നു. അതിന്റെ വാശിക്കാട്ട് അതിങ്ങൾ 2 ദിവസം ലോക്കപ്പ് കിടക്കട്ടാ. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ. പ്ലാനിംഗ് സ്റ്റൈലുണ്ട്. മോസ്റ്റ് പറയലാട്ടാ, നിനക്ക് വല്ലാത്തൊരു ഗ്രോത്ത് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവന്ന് നിന്റെ അടുത്താന്ന് വന്നപ്പോ എനിക്കൊരു മനസ്സ് മനസ്സിലായി. അപ്പളേ നമുക്കൊരു 10:30 കാണാം. സലാവോ, നമുക്ക് വിട്ടാലോ. 380 പവൻ എന്ന് പറയുമ്പോ ഏകദേശം 75 ലക്ഷം രൂപ. അതിന്റെ പകുതി എന്ന് പറയുന്നത് 37 ലക്ഷം. ആ കറക്റ്റ്. എന്തായാലും നമുക്ക് രണ്ടുപേർക്ക് എറണാകുളത്ത് ഓരോ അടിപൊളി ഫ്ലാറ്റ് എന്ന് പറയുന്നു. എന്റെ മോൻ സാറേ, വീരപ്പന്റെ ആനക്കൊമ്പ് വേട്ടയ്ക്ക് ട്യൂഷൻ എടുത്ത ആളറിയനി. ഫ്രോഡുകളെ സംസ്ഥാന സെക്രട്ടറിയാ, കാച്ചിക്കളയും. അപ്പൊ ആ സ്വർണം നമ്മൾ അടിച്ചു മാറ്റിയ പ്രശ്നമാവില്ലേ? 3 പെൺകുട്ടികളാടോ എനിക്ക്. എന്റെ സാറേ, ആ കാര്യം പറഞ്ഞ അവനി സ്റ്റേഷനിലേക്ക് വന്ന പുറല്ലോ കാണാത്ത വകുപ്പുകൾ ചുമത്തി നമ്മൾ അവനെ അകത്താക്കില്ലേ? ഞാൻ ആരാ മോൻ? ആ നിങ്ങൾ ആ മറിയൂർ റൂട്ട് നോക്ക്. ഊട്ടി ചിന്നക്കനാൽ ഭാഗത്തേക്ക് ആള് പോയിട്ടുണ്ട്. ആ പോയെന്ന് എസ് പി സാർ ലൈനുണ്ട്. എസ് പി സാർ. ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഇല്ല സാർ, ഒരു 10 പവനേ ഉള്ളൂ സാർ. ഈ റിനിയും ജോജും നമ്മുടെ പി സി സുരേന്ദ്രന്റെ ഫ്രണ്ട്സ് ആണ് സാർ. അതെ അതെ, സുരേന്ദ്രൻ കുറച്ചാള് നമ്മുടെ ഈ ചാവക്കാട് സ്റ്റേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ചാണ് ജോജു ഈ റിനി എന്ന് പറയുന്ന ആളെ സുരേന്ദ്രനെ പരിചയപ്പെടുത്തിയത്. ജോജു ആണ് സാർ പെണ്ണും സ്വർണ്ണവും ഒക്കെ ആയിട്ട് മുങ്ങിയത്. എഴുതോ, വാൽപ്പാറ റൂട്ടിൽ ആള് പോയിട്ടുണ്ട്. നീ മൈസൂർ റൂട്ട് നോക്ക്, പറയുന്നു കേക്കടാ. എന്താ പറ്റിയെ സുരേന്ദ്രൻ? കാര്യം പറ. അറിനി, എടാ നീ ബേജാറാവണ്ട. നിന്റെ പണ്ടോ മുതലും ഞങ്ങള് തിരിച്ചു പിടിച്ച് തന്നിരിക്കും. തന്തയില്ലാത്ത നിങ്ങളെ വിട്ടിച്ച് മുങ്ങിയില്ലേ. റിനി നീ വാ.
റിനിയേട്ടനോട് ക്ഷമിക്കണം. എനിക്കൊരു അബദ്ധം പറ്റിയത്. നിന്റെ അബദ്ധമൊക്കെ അവിടെ കിട്ടെ. എന്തണ്ടേ? ഞാനും അനിതയും കൂടി ഇവിടെ വർത്തമാനം പറഞ്ഞിരിക്കേനു. ഒരു 9-9 ആയി ഉണ്ടാവും. ആരാ? ഞങ്ങള് സുരേന്ദ്രൻ പോലീസ് പറഞ്ഞു വരുന്ന ആൾക്കാരാ. വല്ലവന്റെ മോതിരമുണ്ട്. ജില്ലയിലെ എല്ലാ സ്റ്റേഷനിലേക്കും ഞങ്ങൾ മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. അവരാരും ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞിട്ടില്ല. അതെ, നന്നായിട്ട്. ഇതുപോലെ ഒരുപാട് കള്ളനും പോലീസും കളിച്ചറിയും. ഇല്ലടാ, കള്ള മറ്റടുത്ത മോനെ. നീ കാക്കിമേ കൈവെക്കുന്നു. മര്യാദക്ക് നിന്ന് അതിന്റെ സ്വർണം തപ്പിയെടുത്തോണ്ടും തരൂ അല്ലേ? മനെ, രണ്ടും കിട്ടു നിക്ക. ഞാൻ ഈ സ്വർണം പോണോം നിന്നെ കൊല്ലണപ്പ എനിക്ക് രൂപലേട്ടാ. കാലത്ത് 6 മണി വരെ നിനക്ക് ഞാൻ സമയം തരും. അതിനു മുമ്പ് ഈ 350 സ്വർണ്ണാട്ട് നീ എന്റെ ലോഡ്ജിൽ വരൂട്ട. വരുന്നീയ ഇല്ലെങ്കിൽ ഞാൻ വരുത്തൂട്ട സുരേന്ദ്ര. അതേ സുരേന്ദ്രൻ പോണ വഴിക്കുള്ള സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞോ. നീ എന്റെ വണ്ടിയിൽ ഇട്ടോ, ഞാൻ ഈ വണ്ടി റൂട്ട് മാറ്റി വന്നോണ്ട്. ബാഗോടെ വണ്ടിയിലോട്ട് സാർ. ഹേയ്, ഇതെന്തുട്ടേ? ഈ പോലീസ് ഉണ്ട് കത്തിക്കണ. ശരി സാർ. തകലോടെ നിങ്ങൾ അടിമാലി വഴിട്ടോ. വേപ്പിട്ടോ, ഞാൻ വിളിച്ചോളാം. മോനെ, നിന്റെ നാടവും വേഷം കെട്ടലും അസലായിട്ടുണ്ട്. അതെ, താങ്ക്സ് ഉണ്ട്. പക്ഷേ നീ തനിച്ചങ്ങനെ അവാർഡ് വാങ്ങി പോയാലോ? എടാ റെനിമോനെ, നിന്റെ ബെൻസ് വണ്ടി പോലീസുകാരെ ഞാൻ ബുക്ക് ചെയ്യണം. നിന്നേം ഞങ്ങൾ പൊക്കും. നീ ഏത് വഴി രക്ഷപ്പെട്ടാലും പുതുമൽപേട്ട ബോർഡർ എത്തുന്നതിന് മുമ്പ് നിന്നെ ഞങ്ങൾ മോനെ. ഉടുമലപേട്ടയിൽ ഹോസ്പിറ്റൽ ഉടുമലപേട്ടയിൽ സേർത്തിരിക്കോ.
போன்ல இருக்க எல்லா நம்பரும் ட்ரை பண்ணா கட் பண்றாங்க. நீங்களாவது புரிஞ்சுக்கோங்க. சீரியஸ்ல இருக்கறாரு, ஐசியூல வச்சிருக்காங்க. அவரோட ரிலேஷன் யாராவது இருந்தாங்கன்னா உடனே வர சொல்லுங்க. கேக்குதாமா? அம்மா? ஹலோ. சாரி, ராங் நம்பர் ஆன. என்னாச்சு? அவங்களும் போனை கட் பண்றாங்க. ராங் நம்பர்னு சொல்றாங்க. அடிப்பட்டவர்ல இருக்கிற போன்ல இருந்து நம்பர் எடுத்து போன் பண்றேன். எல்லாரும் சொல்றாங்க ராங் நம்பர், ராங் நம்பர். எஸ்ஐனு சொல்றேன், அப்பவும் எடுக்க மாட்டேன்றாங்க. இந்த பையன் என்னடானா, அடிப்பட்டவன அங்கேயே விட்டுருக்கலாம், இங்க கொண்டு வந்து சேர்த்துட்டான். அப்படியே செத்துருந்தா கூட 174 கேஸையாவது க்ளோஸ் பண்ணிருப்பேன். இப்ப எனக்கு என்ன பண்றதுன்னு தெரியல, தலை வலிக்குது. எதுக்கும் எங்க எஸ்பி கிட்ட நான் கன்ஃபார்ம் பண்ணிக்கிறேன் சார். காலையில வரேன். வாயா. எப்படி இருக்கீங்க? நல்லா இருக்கு சார். அப்ப அந்த போனை கொடுப்பா சார். இது உங்க போன் சார். இது இந்தாங்க மேடம், பேக் கொடுப்பா சார். இது இந்த ஆக்சிடென்ட் ஆன இடத்துல இருந்துச்சு சார் இந்த பேக். அப்ப அந்த ஃபைல் ஸ்டேட்மெண்ட்ல ஒரு கையெழுத்து போட்டுருங்களா மேடம். சரி சார். இந்துட்டே நோக்கணே. இது வாங்கிக்கோங்க சார். இந்தாங்க, அந்த ஆக்சிடென்ட் அந்த இடத்துல எனக்கு கிடச்சிருச்சு. இது போலீஸ் கிட்ட கொடுத்து அவங்க அமைக்கிருவாங்களேன்னு எனக்கு சந்தேகம் வந்துச்சு, அதனால கொடுக்கல சார். அம்மா கூப்பிடுற. அம்மா, அம்மா, வாங்க சார். അന്ന് ആദ്യമായി റിനി ഈപ്പന്റെ കണ്ണുകളിൽ പശ്ചാത്താപത്തിന്റെ ഉറവ പൊടിഞ്ഞു.
കേരളത്തിലെ ഒരു ആതുരാലയത്തിൽ 3 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം പഴനി ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. ചെയ്തു പോയ തെറ്റിന് റിനി ഈപ്പന്റെ പ്രായശ്ചിത്തമായിരുന്നു അത്.